ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ ഇരുന്ന് ചിലപ്പോൾ ഈ പിള്ളേരെ വിളിക്കും. ഇപ്പം ഇവിടെയുള്ള ആളുകൾക്ക് ഈ ഉച്ചത്തിൽ ഈ വിളിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ല. അത് അവരുടെ ഒരു മാന്യതയുടെ ഭാഗമായിട്ടാണ്. അപ്പം പ്രത്യേകിച്ച് പിള്ളേരെ ഇപ്പം ഞാൻ അല്പ ഉച്ചത്തിൽ പേര് വിളിച്ചു കഴിഞ്ഞാൽ അവരൊന്നിച്ച് പറയും, സ്ക്രീം ചെയ്യാണ് അല്ലെങ്കിൽ എല്ലി ചെയ്യാണ്. കാരണം ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചിട്ട് കേട്ടില്ല നമ്മൾ ഒച്ച പേര് വിളിക്കുന്നത്. അപ്പം അവർക്കത് ഇഷ്ടമില്ല. അവരെ സംബന്ധിച്ച് അവർ പറയുന്നത് എല്ലിങ്ങാണ്, അതൊരു പക്ഷേ താഴെ നിന്ന് പയ്യെ വിളിച്ചാൽ കേൾക്കത്തില്ല. കാരണം ഇവരൊക്കെ വല്ലതൊക്കെ കണ്ടോണ്ടിരിക്കുക. ഞാൻ ഓർക്കുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളിങ്ങനെ ഈ ഇപ്പം എൻ്റെ ചേട്ടൻ്റെ പേര് ഷാജി എന്നാണ്. അപ്പം ഞാനൊക്കെ അവിടെ മതിലിൻ്റെ മുകളിൽ കയറിയെന്ന് വെച്ച് ഇവൻ്റെ പേര് ഒച്ചയിലങ്ങ് വിളിച്ച് കഴിയുമ്പോൾ ഒരു 2 കിലോമീറ്ററൊക്കെ അപ്പുറം നിൽക്കുന്ന വിളി കേൾക്കും. അപ്പം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരൊറ്റ കൂച്ചയാണ്. അപ്പോൾ ആ പേര് കേൾക്കുമ്പം അന്ന് ഈ ഞങ്ങളുടെ ആ ഗ്രാമത്തിലൊന്നും വലിയ ശബ്ദങ്ങളില്ല. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തിലെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ വിരളമായ ശബ്ദങ്ങളേ ഉള്ളൂ. കല്ലുവെട്ടാൻകുഴിയിൽ നിന്ന് കേൾക്കുന്ന ചെറിയൊരു ശബ്ദം, അല്ലെ കൊല്ലൻ്റെ ആരയിൽ നിന്ന് കമ്പിയാൽ അടിക്കുന്ന ഒരൊച്ച, അല്ലെ പനയെത്തുമ്പോൾ തെങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്നത്, ഇതെല്ലാം കേൾക്കാം. കാരണം അധികം വാഹനങ്ങളില്ല, അധികം ബഹളങ്ങളില്ല, അങ്ങനെ ഒരു ഗ്രാമമാണ്. അപ്പം നമ്മൾ ഒരാളെ പേര് വിളിച്ച ആ നാട്ടിലുള്ള ആളുകളുടെ ഒക്കെ പേര് വിളിക്കും. അങ്ങനെയാണ് ആളുകളെ വിളിച്ചുകൊണ്ടിരുന്നത്. സെൽഫോണൊന്നുമില്ല, ടെക്സ്റ്റ് മെസ്സേജ് ഇല്ല. ബാബുവേ എന്നൊക്കെ വിളിക്കുന്ന കേൾക്കുമ്പോഴേക്കും അപ്പം നമ്മൾ നോക്കും ബാബു നമ്മുടെ അന്തരീക്ഷമുണ്ട്, എടാ ബാബു നിന്നെ വിളിക്കുന്നു നമ്മളെ, അല്ല വേറൊരാൾ വിളിച്ച് പറയും. മിനിറ്റ് വെച്ചാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഗ്രാമീണ ജീവിതം ഇപ്പം ആ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീട് നമുക്ക് അപ്പം ആ കാലഘട്ടത്തിലെ ആകെയുള്ളൊരു പ്രശ്നം എന്നെ ഒത്തിരി നന്മയുണ്ടായിരുന്നു. അപ്പം ചിന്ത അന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ പരിഷ്കാരങ്ങൾ, വികസനം, പുരോഗതി ഇങ്ങനെയുള്ള 3 വാക്കുകളാണ് സ്കൂളിൽ പഠിച്ച. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വലിയ വികസനം വരുന്നു, അല്ലെങ്കിൽ ശാസ്ത്രീയ നേട്ടങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, പുരോഗതി, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. എൻ്റെ പിതാവ് എൻ്റെ വളരെ ചെറുപ്പത്തിൽ എനിക്ക് 3.5 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതാണ്, രോഗം ബാധിച്ചാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലൊന്നും ചികിത്സ അത്രയും വികസിച്ചിട്ടില്ല. അപ്പോൾ അമ്മയൊക്കെ പിന്നെ പറയുമായിരുന്നു ഇന്നത്തെ പോലത്തെ ഒക്കെ ചികിത്സ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് മരിക്കത്തില്ലായിരുന്നു. കാരണം പിന്നീട് വലിയ വലിയ ആശുപത്രികളൊക്കെ വന്നു, ഭയങ്കര ചികിത്സാ സൗകര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നമ്മൾ ഓർത്ത് ശരിയാണ്, പുരോഗമിക്കുകയാണ്, മനുഷ്യൻ പുരോഗമിക്കുകയാണ്. വലിയ ചികിത്സകൾ, ആശുപത്രികൾ, ആധുനിക സങ്കേതങ്ങൾ, ബ്ലഡ് പരിശോധിക്കുന്നു, അത് പരിശോധിക്കുന്നു, ഇത് പരിശോധിക്കുന്നു. പഴയ കാലത്തെന്ന് പറഞ്ഞാൽ മനുഷ്യനൊക്കെ മണ്ണിപ്പണിയും, ആയുർദൈർഘ്യമൊന്നുമില്ല, വലിയ ആയുർദൈർഘ്യമൊന്നുമില്ല അന്നത്തേക്കാൾ. പക്ഷെ മനുഷ്യർ സമാധാനത്തോടെ ജീവിക്കുന്നു, എന്തും സംഭവിക്കാം. അപ്പം എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കും, ദൈവത്തിൽ ആശ്രയിക്കും. ബ്ലഡ് ഷുഗർ എത്രയാണെന്നറിയത്തില്ല, പ്രഷർ എത്രയാണെന്നറിയത്തില്ല, അതിൻ്റെ ടെൻഷനും ഇല്ല. കൊളസ്ട്രോൾ ഉണ്ടോ ഇല്ലയോ കൂടുതലാണോ ഒന്നും അറിയത്തില്ല. വല്ലതൊക്കെ ചെയ്തു പണിതു മനുഷ്യൻ നാച്ചുറൽ ആയിട്ട് ജീവിക്കുക. മൃഗങ്ങളും പക്ഷികളും പ്രകൃതിയുമായിട്ട് ഇണങ്ങി, വലിയ വ്യത്യാസമില്ല അവരും ഇവരും. കാരണം പക്ഷികൾ പ്രഷറിനുള്ള മരുന്ന് കഴിക്കുന്നില്ല, നമ്മളും കഴിക്കുന്നില്ല. പശു ഷുഗറിനുള്ള മരുന്ന് എടുക്കുന്നില്ല, നമ്മൾ എടുക്കുന്നില്ല. പട്ടി ഇൻസുലിൻ കുത്തുന്നില്ല, നമ്മളും കുത്തുന്നില്ല. ഇങ്ങനെ ഒരു ലൈഫായിരുന്നു ആ കാലഘട്ടത്തിൽ, പ്രകൃതി സൗഹൃദ ജീവിതം. അത് കഴിഞ്ഞ് അവൻ മുന്നോട്ട് പോവാണ്. ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്, മുന്നോട്ട് പോവാണ്. നമ്മൾ മുന്നോട്ട് പോയി, മനുഷ്യൻ വികസിച്ചു, പുരോഗമിച്ചു. അപ്പോൾ പല പല ചികിത്സകളായി, ആധുനിക സംവിധാനങ്ങളായി, സങ്കേതങ്ങളായി. അന്നത്തെ കാലത്തൊക്കെ മനുഷ്യൻ പണി എന്ന് പറഞ്ഞാൽ ആയുസ് വലിയ കാര്യം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ ഇവിടെ പിഷാരടി സാറിൻ്റെ ഷഷ്ടി പൂർത്തി, ഒന്നൊരു ആഘോഷമാണ്. ഞാൻ നാട്ടുകാരിലാണ് കൂടി എന്ന് പറഞ്ഞാൽ ഷഷ്ടി പൂർത്തി 60 വയസ്സാണേ. ഇന്ന് 60 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ അന്ന് ആഘോഷമാണ്, ആഘോഷിക്കുകയാണ്. കാരണം 60 വയസ്സ് കാണുക എന്ന് പറഞ്ഞാൽ അന്ന് വലിയ സംഭവമാണ്. അപ്പം ഷഷ്ടി പൂർത്തിയാകുമ്പോൾ വലിയ ആഘോഷമാണ് എന്ന് പറഞ്ഞാൽ അതുതന്നെ വലിയ ദൈവകരണ
സപ്തതിയൊക്കെ വളരെ കുറച്ചാളുകളാണ്. 70 വയസ്സ്, 84 വയസ്സാകുമ്പോഴേക്കും ശതാഭിഷിക്തനാകുക എന്ന് പറയും. അത് റയറസ്റ്റ് ഓഫ് റയർ ഇൻസിഡന്റ്. അപ്പൊ അങ്ങനെയൊരു കാലഘട്ടമായിരുന്നു. മനുഷ്യൻ സഹായിച്ചും സഹകരിച്ചും പ്രാർത്ഥിച്ചും വലിയ വിഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഉള്ളതൊക്കെ കഴിച്ചും കുടിച്ചും മണ്ണിൽ പണിതുമൊക്കെ മനുഷ്യർ ജീവിച്ച ഒരു കാലഘട്ടം. നമ്മൾ അവിടെ നിന്നൊക്കെ പുരോഗമിച്ച് വലിയ പുരോഗതിയായി. എന്നെ സംബന്ധിച്ച് ഞാൻ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ പോയി. ഇപ്പം അമേരിക്കയിൽ വന്നിരിക്കുന്ന ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വികസിത രാജ്യമാണ്. അവിടുത്തെ തന്നെ ഏറ്റവും ഫൈനസ്റ്റ് സിറ്റിയിലാണ് ഇരിക്കുന്നത്. നാസയൊക്കെ നമ്മുടെ തൊട്ട് വെളിപ്പുറത്താണ്. അന്യഗ്രഹ ജീവികളും എല്ലാം വന്നെങ്കിൽ, ഏതൊഴിയെങ്കിലും വന്നെങ്കിൽ വല വെച്ച് പിടിക്കാൻ ഇവിടെയാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അത്രയും ഒരു പുരോഗമിച്ച സ്ഥലത്ത്, ലോകത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ സെൻറ്റർ ഇവിടെയാണ്. എനിക്ക് 15 മിനിറ്റ് ഡ്രൈവ് ദൂരത്താണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ സെൻറ്റർ, ഏറ്റവും വലിയ ഹോസ്പിറ്റൽ. വലിയൊരു ലോകത്തിലെ ആദ്യമായിട്ട് ഹൃദയശസ്ത്രക്രിയ, ഹൃദയം മാറ്റി വെച്ചത് ഇവിടെയാണ്. ഇതെല്ലാം അങ്ങനെയൊക്കെയാണ്. നമ്മുടെ സിറ്റിയിൽ തന്നെ നോബൽ പ്രൈസ് കിട്ടിയ ഡോക്ടർമാർ തന്നെ ധാരാളം ഉണ്ട്. ഫൈനസ്റ്റ് സിറ്റി, വലിയ സിറ്റി. അമേരിക്ക തന്നെ വലിയൊരു രാജ്യമാണ്. അപ്പം എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ പലരും സിമിലർ അനുഭവത്തിലാണ്. വലിയ വലിയ രാജ്യങ്ങളിൽ, ദുബായിൽ താമസിക്കുന്നു, നമ്മൾ ഹോങ്കോങ്ങിൽ താമസിക്കുന്നു, മലേഷ്യ, കുലാലംപൂർ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ മനുഷ്യൻ എവിടെ എത്തി എന്നുള്ളതാണ് നമ്മൾ ഈ കൊറോണ വൈറസ് വന്നപ്പം മനസ്സിലായി. അപ്പം അന്യഗ്രഹ ജീവിയെ ഏതുവഴിയെങ്കിലും വന്നാൽ നമ്മൾ വല വെച്ച് പിടിക്കും. പക്ഷേ ഈ സൂക്ഷ്മ ജീവി, ജീവനില്ല അതിന്, ഈ സൂക്ഷ്മ അണു എന്ന പ്രതിഭാസം മനുഷ്യനെ വല്ലാതെ കുഴക്കും. നമ്മൾ പ്രതീക്ഷിച്ച ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആധുനിക ചികിത്സാ സങ്കേതങ്ങൾ നൽകുമെന്ന് പറഞ്ഞ് ഇപ്പം ഗ്ലൗസും ഇല്ല, മാസ്കും ഇല്ല. അമേരിക്കയിൽ പല നേഴ്സുമാർക്ക്, അമേരിക്കയിലെ കാര്യം പറയുന്നു, ബാക്കിയുള്ളതല്ല. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഡാളസിൽ നിന്ന് നമ്മുടെ ഈ ഓൺലൈൻ സുഹൃത്തുണ്ട്, സണ്ണി മാപ്പിള എന്ന ഐഡിയിൽ വരുന്ന അദ്ദേഹം നമ്മുടെ ഡാളസിൽ താമസിക്കുന്നു. സണ്ണിച്ചാൻ ഒരു പോസ്റ്റ്, രണ്ടുമൂന്ന് ചീത്ത വാക്കൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ദണ്ഡം കൊണ്ട്. കാരണം പുള്ളിയുടെ മോള് പോകുന്ന ആശുപത്രിയിൽ അവർ പറഞ്ഞ് ഗ്ലൗസും മാസ്കും ഒന്നും എഴുതുന്നതിൽ ഒരു കാര്യമില്ല, അതൊന്നും ഇല്ലാതെ പോയി രോഗികളെ, കൊറോണ രോഗികളെ ചികിത്സിക്കുന്നു. അപ്പം അത്രയും ദുർഗതിയിലേക്ക് വന്നു. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. പഴയ കാലോ ഈ കാലമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പഴയ കാലത്ത് ഒരാൾ രോഗം വന്നാൽ മരിക്കും. ഇപ്പം ഏതാ രോഗനിർണയമൊന്നുമില്ല, എന്താ രോഗം എന്നറിയത്തില്ല. ഹാർട്ട് അറ്റാക്ക് അട്ടൊക്കെ വന്ന് ആൾ വീണ് മരിച്ചു കഴിഞ്ഞാൽ മാടം തല്ലിതാന്ന് പറയും, മാടം തല്ലി അത്രേ ഉള്ളൂ. മാടം തല്ലിയ പിന്നെ എന്താ പോകാതിരിക്കാൻ, മാടം തല്ലി. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജോൺ ലോറൻസ് സഹോദരൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മദറിലോ കഴിഞ്ഞ ആഴ്ചയിലാണ് മരിച്ചത്. കഴിഞ്ഞ ആഴ്ച മരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നെഞ്ചിനൊരു വേദനയും പ്രയാസവും എല്ലാം വന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവർ പറഞ്ഞു ഹാർട്ടിന് ബ്ലോക്കാണ്, 4-5 ബ്ലോക്ക് ഉണ്ടായി, എല്ലാം മാറ്റി, നല്ലൊരു ബില്ലും എല്ലാം കൊടുത്തു. 4 ദിവസം കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചു. ഈ ആധുനിക ലോകവും പഴയ ലോകവും എന്നിട്ട് വ്യത്യാസം, ഒരു 4-5 ദിവസത്തെ എക്സ്ട്രാ ആശുപത്രി വാസവും കുറേ ലക്ഷങ്ങളുടെ കയ്യിൽ നിന്ന് പോവുകയും ആൾ മരിക്കും. പണ്ടാണെങ്കിൽ മാടം തല്ലി മരിക്കും. ഇതൊക്കെ അല്ലാതെ അടിസ്ഥാനപരമായിട്ട് വലിയ പുരോഗതി ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ പുരോഗതി എന്ന് പറഞ്ഞാൽ, ഈ ചൈനയിലെ വുഹാനിൽ പ്രത്യക്ഷപ്പെട്ട വൈറസ് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ വന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആളുകൾ പഠിക്കാന്നുള്ള ആക്രാന്തം കയറി ഇവിടെയാണ്. ഇന്ത്യയെ പഠിച്ചാൽ പോരാ, ബാംഗ്ലൂർ പഠിച്ചാൽ പോരാ, പിന്നെ നമുക്ക് റഷ്യയെ പഠിക്കണം, സൈബീരിയയെ പഠിക്കണം, ജോർജിയയെ പഠിക്കണം, കാനഡയെ പഠിക്കണം, ഓസ്ട്രേലിയയെ പഠിക്കണം, ചൈനയെ പഠിക്കണം. ആണ്ടെ അപ്പം ലോകം ഒരു കുഞ്ഞ്, നമ്മുടെ പുരോഗതി കൊണ്ട്. അല്ലെങ്കിൽ പഴയ കാലത്താണ് ചൈന രോഗം വന്നാൽ ചൈന രോഗം വന്നതേ ഉള്ളൂ, കേരളത്തിലോട്ടൊന്നും ആ രോഗം വരാനുള്ള ഒരു സാധ്യതയില്ല. അപ്പം നമ്മളെ പുരോഗതിയാണ്. അപ്പം മനുഷ്യ പുരോഗതി, മനുഷ്യൻ ആർജിച്ചു എന്ന് പറയുന്ന പുരോഗതിയുടെ ദൂഷ്യവശങ്ങളാണ് നമ്മൾ ഞാൻ പറയുന്നത്. പുരോഗതി കൊണ്ടുള്ള പ്രയോജനമുണ്ട്. കാരണം ഓസ്ട്രേലിയയിൽ ഉണ്ടാകുന്ന കിവി ഫ്രൂട്ട്, അത് നമുക്ക് കൊച്ചിയിലെ മാർക്കറ്റിൽ കിട്ടുകയാണ്. പ്രകൃതി അതാത് സ്ഥലങ്ങളിലെ കാലാവസ്ഥക്കനുസരിച്ച് അതാത് സ്ഥലങ്ങളിലെ കീടങ്ങളും അണുബാധയും രോഗങ്ങളും അതിൻ്റെ സാധ്യതയും എല്ലാം വെച്ച് അതിനെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ ശക്തി മനുഷ്യ ശരീരത്തിൽ പ്രദാനം ചെയ്യുവാനുള്ള പഴങ്ങളാണ് അതാത് ദേശത്തുണ്ടാകുന്നത്.
ഇപ്പം മനുഷ്യർ അതാത് ദേശത്ത് ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ കൊണ്ട് ജീവിച്ചാൽ ഒരു പരിധിവരെ രോഗങ്ങൾ മാറും. ഇമ്പോർട്ടഡ് ഫുഡ് ആൻഡ് ഫ്രൂട്ട്സ് ഒഴിവാക്കിയിട്ട്, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ചൂട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ചക്കയും മാങ്ങയും കേരളത്തിലുണ്ടാകുന്നത് തിന്നാൻ ആ ചൂടിനെ സംബന്ധിച്ച് വരുന്ന പ്രയാസങ്ങൾ ശരീരത്തിൽ നിന്ന് മാറിപ്പോവും. അതാണ് പ്രകൃതിയുടെ ഒരു പ്രതിഭാസം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചക്കയും മാങ്ങ ഇല്ല, പകരം കേരളത്തിൽ മുഴുവൻ നമ്മൾ റബ്ബർ വെച്ചു. റബ്ബർ എന്ന് പറയുന്ന സാധനം മനുഷ്യന് കഴിക്കാൻ കൊള്ളുന്നതല്ല. അങ്ങനെ പ്രകൃതിയുടെ താളം തെറ്റിച്ചു. അപ്പം അങ്ങനെ നമ്മൾ പുരോഗമിച്ചു. എന്നിട്ട് നമ്മൾ പറയാണ് നമ്മൾ പുരോഗമിച്ചു. അവസാനം ഏറ്റവും പുരോഗമിച്ച രാജ്യങ്ങളിലെ ആളുകൾ നിസ്സഹായരായിട്ട് മരിച്ചു വീഴുകയാണ്. അതിപ്പോൾ ഇറ്റലി ആയാലും അമേരിക്ക ആയാലും യു കെ ആയാലും പുരോഗമിച്ചു എന്ന് പറയുന്ന രാജ്യങ്ങൾ ഈ വൈറസിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയാണ്. ഇപ്പം നമ്മളിങ്ങനെ ചിന്തിച്ച ഇന്നൊരു പയ്യന്റെ വീഡിയോ കണ്ട, ആ വീഡിയോ കണ്ടപ്പോൾ സങ്കടം വന്നു. മലേഷ്യയിലാണ് പയ്യൻ ഇരിക്കുന്നത്. അവന് കൊറോണയാണ്. അവൻ ആശുപത്രിയിൽ ചെന്നിട്ട് അവർ 100 ringgit പരിശോധനാ ഫീസ്, ഇവൻ്റെ കയ്യിൽ ആകെ 30 ringgit ഉള്ളൂ. മലേഷ്യൻ നാണയമാണ് റിങ്കിറ്റ്. അവൻ കരയാണ്, അയ്യോ ഞാൻ കേരളത്തിലായിരുന്നെങ്കിൽ. അപ്പം നോക്കുക, ഒരു മലയാളി പയ്യനാണ്, അവൻ പറയാണ് അവനെ ആരും സഹായിക്കാനില്ല. എന്നിട്ട് കരയാണ്, അയ്യോ ഞാൻ കേരളത്തിലായിരുന്നെങ്കിൽ എന്നെ ആരെങ്കിലും ഒന്ന് സഹായിച്ചേനെ. അപ്പം നമ്മൾ, ഞാൻ ഈ പറഞ്ഞു വന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഒരുപാട് ആളുകളും എനിക്ക് വിദേശത്ത് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അമേരിക്കയിൽ പോകാൻ പറ്റിയില്ല, കാനഡയിൽ പോകാൻ പറ്റിയില്ല, വിസ എനിക്ക് കിട്ടിയില്ല. ഇപ്പം വിസ കിട്ടാത്തവരൊക്കെ ഭാഗ്യവാന്മാർ. ഞാൻ ഈ പറഞ്ഞത് ദൈവത്തെ കൂടാതെയുള്ള വികസനങ്ങൾ, ദൈവത്തെ മറന്നുകൊണ്ടുള്ള പരക്കം പാച്ചിലുകൾ, അവസാനം നമ്മൾ തിരിച്ചറിയുകയാണ് അതൊക്കെ പണ്ടത്തെ കാലം തന്നെയായിരുന്നു ബെറ്റർ എന്നുള്ള വലിയൊരു തിരിച്ചറിവിലേക്ക് ഈ കൊറോണ വൈറസ് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുക. അഗൈൻ വി ഹിറ്റ് ദ റോക്ക് ബോട്ടം. അമേരിക്കയിലെ രോഗവ്യാപനം വളരെ ശക്തമാണ്. ഇപ്പം നിങ്ങളെല്ലാം പത്രത്തിൽ വായിക്കുന്നുണ്ട്, ടി വിയിൽ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ യൂട്യൂബിലെ പല സ്വകാര്യ ചാനലുകളൊക്കെ ആവശ്യത്തിന് ആളുകളെ പേടിപ്പിക്കുന്നുണ്ട്. അമേരിക്കയെ പറ്റി ഓർക്കുമ്പോൾ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലെ ചില ആളുകൾ കടന്ന് നിലവിളിക്കുന്നുണ്ട്. ജനങ്ങൾ മരിച്ചു വീഴുന്നു. അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ 1920 സ്പാനിഷ് ഫ്ലൂ വന്നപ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചതാണ്. ഇപ്പോൾ സ്പാനിഷ് ഫ്ലൂവിൻ്റെ സമയത്ത് അവലംബിച്ച ഒരു ചികിത്സാ സമ്പ്രദായമുണ്ട്. അതായത് ഫ്ലൂ വന്ന് ആ ഫ്ലൂവിനെ അതിജീവിക്കുന്ന ആരോഗ്യമുള്ള ആളുകൾ, ആരോഗ്യമുള്ളവർ അതിനെ അതിജീവിക്കും ശരീരത്തിൽ. അങ്ങനെയുള്ള ആരോഗ്യമുള്ളവർ അതിജീവിക്കുമ്പോൾ അവരുടെ ബ്ലഡിൽ ആൻറ്റിബോഡീസ് ഉണ്ടാവും. ഈ ഫ്ലൂവിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച ഭടന്മാർ, അതാണ് രക്തത്തിലുണ്ടാകുന്ന ഭടന്മാരാണ് ആൻറ്റിബോഡീസ്. അങ്ങനെ ഫ്ലൂവിനെ അതിജീവിച്ച റിക്കവർ ചെയ്ത ആളുകളുടെ പ്ലാസ്മ എടുക്കുകയാണ്. ബ്ലഡിൽ നിന്ന് പ്ലാസ്മ വേർതിരിച്ചെടുത്തിട്ട് രോഗികളായിരിക്കുന്ന ആളുകൾക്ക് ആ പ്ലാസ്മ കുത്തിവെക്കുകയാണ്. അപ്പോൾ ഈ രോഗം ഭേദമായവരുടെ ശരീരത്തിൽ, ആരോഗ്യമുള്ള ശരീരത്തിൽ രോഗ അണുക്കളോട് ഫൈറ്റ് ചെയ്യുവാൻ രൂപപ്പെട്ട ആ സൈന്യത്തെ, അല്ലെങ്കിൽ ആ ഭടന്മാരെ വേർതിരിച്ചെടുത്ത് രോഗികളായിരിക്കുന്നവരുടെ ശരീരത്തിൽ കുത്തുമ്പോൾ അവരുടെ ശരീരത്തിൽ ഈ രോഗാണുക്കളോട് ആ ആൻറ്റിബോഡീസ് പോയി ഫൈറ്റ് ചെയ്ത് റിക്കവറി സ്പീഡപ്പ് ചെയ്യും. ഇതൊരു പുതിയ കണ്ടുപിടുത്തമല്ല. 1920 അമേരിക്കയിൽ ചെയ്ത കാര്യമാണ്. അത് കഴിഞ്ഞ് മനുഷ്യൻ്റെ വിജ്ഞാനം പുരോഗതി 100 പിന്നിട്ടു. 100 പിന്നിട്ടപ്പോൾ ഈ മഹാമാരിയുടെ മുമ്പിൽ ഇപ്പോൾ വീണ്ടും 100 പഴയ ചികിത്സാ സമ്പ്രദായം പുറത്തെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇതാണ് അവർ ചെയ്യുന്നത്. മറ്റൊന്നും ചെയ്യാനില്ല. വേറെ വാക്സിൻ ഇല്ല, വേറെ മരുന്നില്ല.
നല്ല ത്രോട്ട് പെയിനും ഉണ്ട്. അങ്ങനെ ഞാനിപ്പം ഇവിടെ കൊലാലംപൂർ ഹോസ്പിറ്റലിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പം ഇവിടെ എല്ലാവരും റഫ് ആയിട്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് മലയാള ഭാഷ അറിയത്തില്ല, നിങ്ങളൊന്ന് ഇംഗ്ലീഷ് സംസാരിക്കുക. ഒരു ഹെൽപ്പിനും ആരും ഒന്നിനും ഇല്ല. ഞാനെന്താ ഇവിടെ ഞാൻ ഇപ്പൊ ഒരു അരമണിക്കൂറായിട്ട് ഇരിക്കുക. ഇവർ ചോദിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് ചികിത്സ വേണോ, പൈസ വേണം, 100 ringgit. 100 ringgit എന്ന് പറഞ്ഞാൽ നാട്ടിലേണ്ട 1800 രൂപ അടുപ്പിച്ച് വരും, 1800 രൂപ. ഇത്രയും നേരമായിട്ട് ഒരാൾ പോലും ഹെൽപ്പ് ചെയ്യാനില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പനിയാണ് കൊറോണയാണ് എന്നൊന്നും അതിന്റെ സിംറ്റംസ് ഒന്നും നോക്ക്, എനിക്ക് അതിന്റെ സിംറ്റംസ് ആണ്, കൊറോണയുടെ സിംറ്റംസ് ആണ് എന്നിട്ട് പോലും അവരൊന്ന് ഒന്ന് ചെക്ക് ചെയ്യാനോ, അല്ലെങ്കിൽ അവർക്കെല്ലാം പൈസയാണ് മസ്റ്റ് ആദ്യമേ വേണ്ടത്, പൈസ. സത്യം നാട്ടിലുണ്ടായിരുന്ന ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നാട്ടിലെ ഗവൺമെന്റ് ആണെങ്കിൽ എല്ലാവരും അവർ ഫ്രീ ചികിത്സയാണ്, ഇവിടെ പൈസയാണ് എല്ലാത്തിനും. ഒന്ന് ചെക്ക് ചെയ്യുന്നതിനാണെങ്കിലും പൈസ, ഒന്ന് ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു സാർ എനിക്കൊന്ന് ഡോക്ടറിനെ കണ്ടെന്ന് എനിക്കൊന്ന് എന്താണെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് പൈസ, എൻ്റെ പൈസ ഇല്ല, ഒന്നാമത്തെ കാര്യം എൻ്റെ 30 ringgit ഉള്ളത്. ഈ ഒരു 4-5 ദിവസം ഞാൻ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ ബ്രെഡും വെള്ളവും കൂടെ മാത്രമാണ് കഴിച്ചത്. ഇത്രയും ദിവസമായിട്ട് ഞാൻ ബ്രെഡും വെള്ളം മാത്രമാണ് കഴിച്ചത്. ഒരു പാക്കറ്റ് ബ്രെഡിന് എന്ന് പറഞ്ഞാൽ 3 ringgit. എൻ്റെ കയ്യിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം മാസാവസാനമാണ്, എന്റെ വിസ റിന്യൂവൽ കഴിഞ്ഞതേ ഉള്ളൂ, അതിന് പൈസ അടച്ചു, എല്ലാം ചെയ്തു, എന്റെ കയ്യിൽ ഒരു നേരം പൈസയില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരുമില്ല ഹെൽപ്പ് ചെയ്യാൻ. ഒന്ന് ഗവൺമെന്റ് അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, 3 ദിവസം കൊണ്ട് ഗവൺമെന്റ് അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ് ഒന്ന് നാട്ടിലെത്തിക്കോ. ഇതാണ് ഈ മുതലാളിത്തം എന്ന് പറഞ്ഞാല്. ഇപ്പൊ അമേരിക്ക ഭയങ്കര ചർച്ച, $2.2 trillion ആണ് ആശ്വാസം സഹായധനം ഉണ്ടാക്കുകയാണ്. ഈ 2.2 trillion എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ കണക്ക് കൂട്ടാൻ പറ്റുന്നില്ല. അതായത് 1000 billion ആണ് 1 trillion, മനസ്സിലായോ? 1000 million ആണ് 1 billion. അപ്പോൾ 1 trillion എത്രയാണ് നിങ്ങൾ നോക്കുക. അപ്പോൾ 2.2 trillion പാസ്സാക്കുക. എന്തിനാ ഈ 2.2 trillion? രോഗികളെ ചികിത്സിക്കുന്ന നേഴ്സുമാർക്ക് ഗ്ലൗസ് ഇല്ല, മാസ്ക് ഇല്ല, പ്രൊട്ടക്റ്റീവ് പേഴ്സണൽ ഗിയേഴ്സ് ഒന്നുമില്ല, അതിനൊന്നും പൈസ ഇല്ല, അടുത്തൊന്നും അത് മേടിക്കാൻ പ്ലാനും ഇല്ല. ഇവരെ അടിയന്തരമായിട്ട് ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രൂയിസ് ഷിപ്പുണ്ടല്ലോ, ഈ ഉല്ലാസ കപ്പലുകൾ, പിന്നെ അതിൻ്റെ മുഴുവൻ ഇപ്പോൾ ഓട്ടം മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അടിയന്തരമായിട്ട് അതിൻ്റെ ഉടമസ്ഥന്മാർ ആ പാവപ്പെട്ടവരെ സഹായിക്കണ്ടേ? അതിന് പാവങ്ങൾ. അതുപോലെ തന്നെ ഈ ലോൺ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാർക്കൊക്കെ കുറച്ച് പൈസ വെച്ച് കൊടുക്കുക. അതൊക്കെയാണ് ഇവിടെ, മനസ്സിലായോ? ഇവരുടെ ദണ്ണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിച്ചു വീഴുന്ന ആളുകളെ കുറിച്ചോ അല്ലെങ്കിൽ ചികിത്സിക്കാൻ പോകുമ്പോൾ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ആളുകളെ കുറിച്ചൊന്നുമല്ല. ഇവർ വളരെ ചിന്തിക്കുന്നത് ഈ ക്രൂയിസ് ഷിപ്പൊക്കെ നടത്തുന്ന നമ്മുടെ ആളുകൾക്ക് കച്ചവടം മുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവരെ അടിയന്തരമായിട്ട് ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ, അതിപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊന്നും പറയുന്നതല്ല. അപ്പം ഇതൊക്കെയാണ് സംഭവിക്കുന്നത്, മുതലാളിത്തത്തിൻ്റെ ക്രൂരമുഖമാണ്. അപ്പോൾ ഈ പയ്യനെ ഇപ്പം മലേഷ്യയിൽ ഇരിക്കുക, അവൻ്റെ കാശില്ല, അവനെ ആരും ചികിത്സിക്കുന്നില്ല, അവന് ഭക്ഷണമില്ല. അവൻ ഏറ്റവും വിലക്കുറഞ്ഞ ഭക്ഷണമാണ് അവിടുത്തെ റൊട്ടിയും വെള്ളവും കുടിക്കുകയാണ് 3 ദിവസമായിട്ട്. ഇപ്പം പനി മൂർച്ഛിച്ച് കൊറോണയുടെ സിംറ്റംസാണ്. എളിയവൻ്റെ ദീനത്തിന് കാലം തന്നെ തുണയെന്ന് പണ്ടാറുണ്ട് പഴഞ്ചൊല്ല് പറഞ്ഞ പോലെ. അപ്പം ലോകത്തിൻ്റെ ഒരു ദുസ്ഥിതിയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ അഭിമാനിക്കുന്ന മനുഷ്യൻ്റെ പുരോഗതി, മനുഷ്യൻ അങ്ങ് എത്തിപ്പിടിച്ചു എന്നൊക്കെ, മനുഷ്യൻ എങ്ങും എത്തിയിട്ടില്ല. മനുഷ്യൻ്റെ ആ സ്വതന്ത്ര ചിന്താഗതി, ശാസ്ത്ര പുരോഗതി, നമ്മുടെ ഏതാ ആസിഡ് ബൾബ് പവനായി വന്നല്ലോ. നമ്മുടെ ക്യാപ്റ്റൻ രാജുവിൻ്റെ ഒരു പ്രസിദ്ധമായ കഥാപാത്രമുണ്ട്, ആസിഡ് ബൾബ്, മലപ്പുറം കത്തി, മെഷീൻ കണ്ണ്, എന്തല്ല സംഗതികളായിരുന്നു. ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്നു. ഇവിടെ കേരളത്തിൽ കുറേ യുക്തിവാദികളുണ്ടായിരുന്നു ഈ രവിചന്ദ്രൻ്റെ നേതൃത്വത്തിൽ. അവരൊക്കെ എവിടെ പോയിരിക്കും? ശാസ്ത്രം പുരോഗമിച്ചു, കണ്ട് അവിടെ വന്നിരിക്കുന്നു, ഇവിടെ വന്നിരിക്കുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു വലിയ അളവിൽ, അപ്പോൾ ഈ COVID-19 എന്ന് പറഞ്ഞാൽ ഈ രോഗം, കൊറോണ എന്നത് നമ്മൾ പുതുതായിട്ട് കേൾക്കുന്നു എങ്കിലും ഇത് 1968 ഇതിന് പേരിട്ടിരിക്കുന്നത്. പാത്തോ ടാക്സോണമിയിൽ ഇതിന് നാമകരണം 1968 ഇട്ട പേരാണ്. നിങ്ങളീ പലരും ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇട്ട പേരാണ് കൊറോണ വൈറസ്, കൊറോണ ഫാമിലി. അത് പല ഗ്രൂപ്പുകളുണ്ട്, അതിനകത്ത് പല വിവിധ തരം വൈറസുകളുണ്ട്.
അതിലുള്ള ഒരു വൈറസാണ് ഈ നോവൽ കൊറോണ, ഏറ്റവും ലേറ്റസ്റ്റ് വൺ 19. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസ് ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതേക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിലൊരെണ്ണാണ് ഇറ്റലിയിലെ ഒരു പള്ളിയുടെ മുകളിലോട്ട് ഒരു വിചിത്ര ജീവി ഇങ്ങനെ കയറിപ്പോയിട്ട് ആ കുരിശിന്റെ മുകളിൽ ചെന്നിട്ട് ഇങ്ങനെ ചിറക് വിരിച്ച് നിൽക്കുന്നു, ചാടുന്നു, കണ്ടാ പേടിച്ചു പോകുന്നൊരു സാധനം. അതൊരു ഗ്രാഫിക് ആനിമേഷനാണ്, ആനിമേറ്റഡ് വീഡിയോ ആണ്. അത് കൃത്രിമമായിട്ടുണ്ടാക്കിയ വീഡിയോ ആണ്. നിങ്ങൾ യൂട്യൂബിൽ അതിൻ്റെ തന്നെ അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയും കിടപ്പുണ്ട്. അപ്പൊ അതാ ഈ ഗ്രാഫിക് ഡിസൈൻ കമ്പനീസ് ഉണ്ടാക്കിയതാണ്. അങ്ങനത്തെ ധാരാളം വീഡിയോകൾ അവരുടെ സൈറ്റിൽ പോയാൽ സിമിലർ വീഡിയോസ് ഒത്തിരി കാണാം. അത് മാത്രമല്ല, അപ്പൊ അതിൽ ഏതോ ബിരുദനെ പേടിപ്പിക്കാൻ വേണ്ടി വേറെ ഇങ്ങനെ റോഡിൽ കുറെ പേര് ഇങ്ങനെ ചത്തു കിടക്കുന്നത്, റോഡിലെല്ലാം ശവങ്ങൾ ചെതറി കിടക്കുന്നു, അത് ഒരു ഈ ഹിറ്റ്ലറുടെ കാലത്ത് യഹൂദന്മാരെ കൂട്ടക്കൊല നടത്തിയതിന്റെ അനുസ്മരണത്തിന് വേണ്ടി നടത്തിയ ഒരു ഡ്രില്ലാണ്. 2 വർഷം മുമ്പ് നടത്തിയ ഒരു ഡ്രില്ലിൽ ആളുകൾ ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ ചത്ത, അതായത് ജൂവിഷ് ഹോളോകോസ്റ്റിനെ അനുസ്മരിക്കാൻ വേണ്ടി ആളുകൾ നടത്തിയ ഒരു ഡ്രില്ലിന്റെ ഭാഗം. അതിന്റെ ഇത് വീഡിയോ എടുത്തിട്ടും ഫോട്ടോ എടുത്തിട്ടും പ്രചരിപ്പിക്കുക, ആളുകളെല്ലാം കൊറോണ പിടിച്ച് ചത്ത് കിടക്കുകയാണ്. പിന്നെ ഒരു സിനിമകളുടെ പല ക്ലിപ്പുകളുണ്ട് ഇങ്ങനെ. ഈ ഹോളിവുഡ് ചിത്രങ്ങളിലും കൊറിയൻ ചിത്രങ്ങളിലൊക്കെ ധാരാളമുണ്ട് ഇങ്ങനെ വൈറസ് ബാധം മൂലം ആളുകൾ മരിക്കുന്നതും കൂട്ടമരണം. പിന്നെ പ്രത്യേകിച്ച് ഫ്ലൂവിന്റെ ബേസിൽ പിടിച്ച ഒത്തിരി സിനിമകളുണ്ട്. അതിനകത്ത് നിന്നൊക്കെ ഉള്ള സീനുകൾ മുറിച്ചെടുത്ത് ഈ സമയത്ത് പരിഭ്രാന്തി വരുത്താൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഷെയർ ചെയ്യുന്നുണ്ട്. അതൊന്നും കണ്ട് നിങ്ങൾ പരിഭ്രമിക്കേണ്ട. കൊറോണ വൈറസിന്റെ വ്യാപനം ഇഫ് യു ലീവ് ഇറ്റ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ കോഴ്സ്, അതായത് ഇതിന്റെ കൊറോണ വൈറസിന്റെ വ്യാപനം അതിന്റെ സ്വാഭാവിക പാതയിൽ അതിനെ വിട്ടാൽ, അങ്ങനെ അങ്ങനെ പോട്ടെ എന്ന് വിട്ടാൽ അത് നിസ്സാരമല്ല, അതിന്റെ പ്രഹരശേഷി, കൊറോണ വൈറസിന്റെ പ്രഹരശേഷി 18 മാസവും 60 കോടി ജീവനുമാണ്. അതായത് 18 മാസം എടുക്കും ഈ കൊറോണ വൈറസ് ലോകത്ത് അത് സഞ്ചരിച്ച് അതിന്റെ സംഹാര താണ്ഡവം ആടിത്തീരുവാൻ. 18 മാസവും 60 കോടി, 60 ലക്ഷമല്ല 60 കോടി ജീവനും എടുക്കും. അത്ര പ്രഖരശേഷിയുള്ള സാധനമാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ രാജ്യങ്ങൾ എടുക്കുന്ന ഈ മുൻകരുതലുകൾ, ലോകരാജ്യങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്, 100-ലധികം രാജ്യങ്ങൾ ഷട്ടറിട്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും ഉൾവലിഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിന്റെ പ്രഖരശേഷി കുറയും, അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയും. അതിനാണ് ജനങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ ഇപ്പം ഞങ്ങളുടെയൊക്കെ സ്ഥലത്ത് ഷട്ട്ഡൗൺ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ എങ്ങും അങ്ങനെ എല്ലാവരും വഴിയിലുണ്ട്, വഴിയിലൂടെ ആളുകൾ നടക്കുന്നുണ്ട്, കടകളെല്ലാം തുറന്നാണ്, ഷോപ്പിംഗ് നടക്കുന്നുണ്ട്, ജനജീവിതം സാധാരണ രീതിയിലാണ്. കുറച്ച് ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്, അത്രമാത്രമേ ഉള്ളൂ. കേരളത്തിൽ പോലീസിൻ്റെ ചൂരൽ പ്രയോഗമുള്ളതുകൊണ്ട് ആളുകൾ വീട്ടിലിരിക്കുന്നു. അപ്പോൾ എത്രയും കോണ്ടാക്ട്സ് കുറയുന്നു അതനുസരിച്ച് അത്രയും സേഫ് ആയിരിക്കും. അപ്പം ഒരു നിസ്സാര കാര്യമല്ല വന്നിരിക്കുന്നത്. പിന്നെയുള്ളത് ഇതേപ്പറ്റിയുള്ള ചൈനീസ് കോൺസ്പിറസിയാണ്, ചൈനക്കാരുടെ ഗൂഢാലോചനയാണ്. അൺറെസ്ട്രിക്റ്റഡ് വാർ എന്ന ഒരു ബുക്കുണ്ട്, 2000 റിലീസ് ചെയ്ത 1999 ബുക്കാണ്. ആ ബുക്കിനകത്ത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഈ വൈറസ് നിമിത്തം അഥവാ ബയോളജിക്കൽ വെപ്പൺ കൊണ്ട് ലോകത്തെ അറ്റാക്ക് ചെയ്യുക, അമേരിക്കയെ കീഴ്പ്പെടുത്തുക. ആ പറയുന്നതിനകത്ത് ധാരാളം പോയിന്റ്സും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അവർ പറയാത്തൊരു പോയിന്റ്, ഈ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിലേറ്റ് കഴിഞ്ഞപ്പോൾ ചൈനയുമായിട്ടുള്ള വ്യാപാര കരാറിൽ വളരെ റിവിഷൻസ് വരുത്തി. ആ റിവിഷൻസ് വരുത്തിയതനുസരിച്ച് ഓരോ വർഷവും അമേരിക്കയിൽ നിന്ന് ചൈന കച്ചവടം ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് $500 ബില്യൺ, 500 ബില്യൺ. അത് ട്രംപ് വന്ന് കഴിഞ്ഞപ്പോൾ അത് 250 ബില്യൺ ആയിട്ട് കുറച്ചു. ട്രംപിൻ്റെ അടുത്ത ടേമോടുകൂടെ പൈസ ഇങ്ങോട്ട് വരത്തക്ക രീതിയിൽ നികുതി നിർദ്ദേശങ്ങളും ലെവി ഇറക്കുമതി ചുങ്കം അഡീഷണലൊക്കെ ഇദ്ദേഹം ചുമത്തി. അതായത് ചൈനീസ് താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു പ്രസിഡന്റാണ് അമേരിക്കയിലിരിക്കുന്നത്. ചൈനയുടെ ലോകമേധാവിത്വ താല്പര്യങ്ങൾക്ക്, ചൈനയ്ക്ക് ഒരു ലോകമേധാവിത്വം എടുക്കണമെന്നുള്ള താല്പര്യമുണ്ട്. ചൈനയുടെ ഇൻട്രസ്റ്റ് ശ്രീലങ്കയിൽ നമ്മൾ കണ്ടതാണ്, ബർമയിൽ നമ്മൾ കണ്ടതാണ്. അപ്പം ചൈനീസ് കരങ്ങൾ നീളുകയാണ്, അമേരിക്കയിലും താല്പര്യങ്ങളുണ്ട്.
ഇപ്പൊ അമേരിക്കയിൽ ഒരു ദുർബലമായ ഗവൺമെന്റ് ആണെങ്കിൽ അമേരിക്കൻ സൈനിക രഹസ്യങ്ങൾ, ശാസ്ത്രീയ നേട്ടങ്ങൾ ഇതൊക്കെ ചോർത്താൻ പറ്റും. അമേരിക്കയുടെ വികസനങ്ങൾ, അമേരിക്കയുടെ നേട്ടങ്ങളെ അതേപടി കോപ്പി അടിച്ചാണ് ചൈന കാറായാലും വിമാനമായാലും എല്ലാം ഉണ്ടാക്കുന്നത്. ചൈനയ്ക്ക് സ്വന്തമായിട്ട് ബുദ്ധിയൊന്നുമില്ല. ചൈനക്കാർക്ക് പാടാൻ പറ്റിയൊരു പാട്ടാണ് നമ്മുടെ തദ്ദേവ് സരവിന്ദച്ചൻ എഴുതിയൊരു പാട്ടുണ്ടല്ലോ, സ്വന്തമായി ഒന്നുമില്ല എന്ന് പറയുന്ന ആ പാട്ട് വേണേൽ അവർക്ക് പാടാം. ചൈനീസ് ഭാഷക്കാർക്ക് വേണമെങ്കിൽ ആ പാട്ട് തർജ്ജമി തീർക്കുക. അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ഇവിടുന്ന് മോട്ടിക്കല്ല, സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് 25 വർഷം കൊണ്ടൊക്കെ അമേരിക്ക ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് അതേപടി അവർ അടിച്ചു മാറ്റി ഉണ്ടാക്കുക. ആപ്പിള് ഫോൺ ഇറക്കുമ്പം ആ സംഗതി അതേപടി അടിച്ചു കോപ്പി ചെയ്ത് അവരുണ്ടാക്കുക. ഇങ്ങനെ കോപ്പിയിങ് ആണ്. അപ്പം അവർക്ക് ഒത്തിരി താല്പര്യങ്ങളുണ്ട്. ഇപ്പം ട്രംപിനെ പോലെയുള്ള ഒരു ഭരണാധികാരി ഇവിടെ ഇരുന്നാൽ ഈ രീതിയിൽ പോയാൽ ചൈനീസ് താല്പര്യങ്ങൾക്ക് അത് മങ്ങലേൽപ്പിക്കും, ചൈനയുടെ മുന്നേറ്റങ്ങൾക്ക് തടസ്സമാകും, വിഘാതമാകും എന്നറിയാവുന്നതുകൊണ്ട് ഈ നവംബറിലാണ് അമേരിക്കയിൽ എലക്ഷൻ. അപ്പം ഈ എലക്ഷന് മുമ്പ് അമേരിക്കയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമാണ്. ഇപ്പം ഏറെക്കുറെ അവരത് വിജയിച്ചിട്ടുണ്ട്. അമേരിക്ക കുഴപ്പങ്ങൾ തന്നെയാണ്. ഈ കൊറോണ വൈറസ് പടർന്നുകൊണ്ടിരിക്കുകയാണ്, അമേരിക്കൻ എക്കണോമിയെ, ജനജീവിതത്തെ എല്ലാം ബാധിക്കുകയാണ്. അമേരിക്കക്കാർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയമാണ് ഈ സ്പ്രിങ്ങും സമ്മറും. അപ്പം അവരെ സംബന്ധിച്ച് വലിയ ദുഃഖമായിരിക്കാം, പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതി. അപ്പം ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഈ വർഷം ട്രംപിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ ഡെമോക്രാറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർ പറഞ്ഞു തരും, നിങ്ങൾക്കറിയാമോ അറിയത്തില്ല എനിക്കതിൽ, ഇവിടുത്തെ ഡെമോക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിസ്റ്റുകളാണ്, ഇടതുപക്ഷക്കാരാണ്. ഇത്രയും കള്ളന്മാർ, കപടന്മാർ, വ്യാജന്മാർ, അല്ലെങ്കിൽ ഹിപ്പോക്രറ്റ്സുകൾ ലോകത്ത് വേറെ ഇല്ല. കാരണം അവർക്ക് മുതലാളിമാരോട് ഭയങ്കര പിണക്കമാണ്, പണമുള്ളവരോട് ഭയങ്കര പിണക്കമാണ്. പക്ഷെ ഇവരുടെ കോടികളാണ് ഇരിക്കുന്നത്. ഒബാമയാണ് പണക്കാർക്കെതിരെ ഏറ്റവും ശക്തമായിട്ട് പ്രസംഗിക്കുന്നത്. പക്ഷേ അവന്റെ വീട് 70 ബില്യൻ്റെയാണ്. എല്ലാ തരത്തിലും അവരുടെ പിള്ളേരെല്ലാം ഹാർവാർഡിലാണ് പഠിക്കുന്നത്. ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കളെല്ലാം, അതായത് ഡെമോക്രാറ്റിക് നേതാക്കളെല്ലാം ഈ പണക്കൊഴുപ്പിലാണ്, പണത്തിന്റെ അതിൽ ധാരാളിത്തത്തിൽ മതിച്ചു പൊളയ്ക്കുകയാണ്. പക്ഷെ അവർ മുതലാളിത്തത്തിനെതിരാണെന്നാണ് പറയുന്നത്. അത് കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാരാണ് പറയുന്ന പോലെ ജീവിക്കുന്ന ആരുണ്ട് ഇന്ത്യയിൽ? ഒരു EMS ഉണ്ടായിരുന്നു, ഒരു നായനാരുണ്ടായിരുന്നു, ഒരു നൃപൻ ചക്രവർത്തി ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടൊക്കെ അത് തീർന്നു. പിന്നെ വാവണ്ട് മാത്രം പ്രയോഗങ്ങൾ നടത്തുന്ന ഒരു മാമൻ നമുക്കുണ്ട്. ആൻഡ് ആക്ച്വാലിറ്റി അത് പ്രയോജനമില്ല. അപ്പം ഇതുകൊണ്ടായാലും EMS ആയാലും അങ്ങനെയുള്ള നൃപ ചക്രവർത്തിയൊക്കെ കൂടെ പോയതിലൂടെ ഇന്ത്യയിലും ആ ശുദ്ധമായ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രയോക്താക്കളൊക്കെ അപ്രത്യക്ഷമായി. അമേരിക്കയിലും ഇങ്ങനെയുള്ള കാപടന്മാരാണ്. അപ്പം അങ്ങനെയുള്ള കപടന്മാർ ഭരണത്തിൽ വന്നാൽ ചൈനീസ് താല്പര്യങ്ങൾക്ക് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ചൈന ഈ വൈറസിനെ അഴിച്ചുവിട്ടത്, ഈ കൊറോണ വൈറസ്. കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തായിരുന്നു. കൊറോണ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീൻ തന്മാത്രയാണ്. അതായത് കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു മാംസ്യ തന്മാത്രയാണ്, പ്രോട്ടീനാണ്. ഒരു പ്രോട്ടീൻ തന്മാത്രയാണ് കൊറോണ വൈറസ്. അതിനെ ഒരു ലിപ്പിഡ്, ഒരു ലെയർ, ഒരു കവറുണ്ട്, ഒരു കൊഴുപ്പ് കൊണ്ടുള്ള ഒരു കവറുണ്ട്. നിങ്ങൾ ഈ കൊറോണ എന്താണെന്നൊന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു മാംസ്യ ഘടകം, ഒരു പ്രോട്ടീൻ തന്മാത്രയാണ്, അതിനൊരു കവറിട്ടിട്ടുണ്ട്. നമ്മുടെ മീൻകുളികയ്ക്കില്ലേ, മീൻകുളിക എന്ന് പറഞ്ഞാൽ ഒരു കവർ, ആ കവറ് കൊഴുപ്പ് കൊണ്ടാണ്, കൊഴുപ്പാണ്. ഇപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണും എന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾ മനസ്സിലാണ്, അതിന് ജീവനൊന്നുമില്ല, അതൊരു കമാൻഡാണ്, വൈറസാണ്. അത് നമ്മുടെ മൂക്കിലോ വായിലോ പ്രവേശിക്കുമ്പോൾ അത് പെട്ടെന്ന് ആക്റ്റീവായിട്ട് അതിൽ നിന്ന് കമാൻഡുകൾ പുറപ്പെടും. ആ കമാൻഡുകളോട് നമ്മുടെ സെല്ലുകളെ തുളച്ച് നമ്മുടെ സെല്ലുകൾക്ക് കമാൻഡ് കൊടുക്കും. അതാണ് ഈ വൈറസ് ചെയ്യുന്ന പ്രവൃത്തി. അപ്പം അതിന് അതിൽ തന്നെ ജീവനൊന്നുമില്ല. അപ്പം നിങ്ങൾ മനസ്സിൽ കാണുക, ഒരു പ്രോട്ടീൻ തന്മാത്ര കൊഴുപ്പ് കൊണ്ട് അതിനൊരു ആവരണമുണ്ട്, കൊഴുപ്പുണ്ട്. ഇപ്പം നമ്മൾ ബിരിയാണിയൊക്കെ തിന്നു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കൊഴുപ്പ് പറ്റും, അല്ലെ, എണ്ണ, നെയ്യ്. കൊഴുപ്പ് കളയാൻ നമ്മൾ എന്നാ ചെയ്യുന്നത്? കൊഴുപ്പ് കളയാൻ നമ്മൾ സോപ്പിട്ട് കൈ കഴുകും.
അത് തന്നെ, അതാണ് ഈ കൊറോണക്കെതിരായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സോപ്പിട്ട് കൈ കഴുകുമ്പോൾ ഈ പ്രോട്ടീൻ തന്മാത്രയുടെ പുറത്തുള്ള കൊഴുപ്പിന്റെ ആവരണം ബ്രേക്ക് ആവും, അപ്പോൾ ഈ വൈറസ് ഇനാക്റ്റീവ് ആവും. അതുകൊണ്ട് കൈ കഴുകുമ്പോൾ ധാരാളം പതയണം, സോപ്പ് നല്ലപോലെ പതയണം. ഇപ്പൊ ഒത്തിരി ആളുകൾ സോപ്പിട്ട് കഴിഞ്ഞ് സോപ്പ് വെച്ച് തൂത്തൂക്കി, ഇത് മന്ത്രമൊന്നുമല്ല, അതിനൊരു ഉദ്ദേശമുണ്ട്. സോപ്പിട്ട് കൈ കഴുകുക എന്ന് പറഞ്ഞാൽ, ഈ കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ തന്മാത്രയാണ്, ആ പ്രോട്ടീൻ തന്മാത്രയുടെ പുറത്ത് കൊഴുപ്പിന്റെ ആവരണമുണ്ട്. നമ്മൾ സോപ്പ് നല്ലപോലെ പതപ്പിച്ചാൽ ഈ പ്രോട്ടീൻ തന്മാത്രയുടെ പുറത്തുള്ള കൊഴുപ്പിന്റെ ആവരണം ബ്രേക്ക് ആവും സോപ്പ് മൂലം. അത് ബ്രേക്ക് ആവുമ്പോൾ പിന്നെ അത് വർക്ക് ചെയ്യത്തില്ല. അങ്ങനെയാണ് കൊറോണ വൈറസിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. പിന്നെ നമുക്ക് കൊഴുപ്പ് കളയാനുള്ള മറ്റൊരു മാർഗമാണ് ആൽക്കഹോൾ. ആൽക്കഹോൾ ഒഴിച്ചാൽ ഈ കൊഴുപ്പ് മാറിപ്പോകും. പക്ഷേ ബ്രാൻഡി വിസ്കി ഒക്കെ വെച്ച് ജല്ലി കൈ കഴുകും, അത് യൂസ്ലെസ് ആണ്. കാരണം 60% മുകളിൽ ആൽക്കഹോൾ ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യത്തുള്ളൂ. ബ്രാൻഡിയിലും വിസ്കിയിലും ഒക്കെ 40% ആൽക്കഹോൾ ഉള്ളൂ. അതുകൊണ്ട് റബ്ബിംഗ് ആൽക്കഹോൾ എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും, അതാണെങ്കിൽ ഒഴിച്ച് കൈ തുടച്ചാൽ പ്രയോജനപ്പെടും. ഹാൻഡ് വാഷിനകത്ത്, ഈ നമ്മുടെ ഹാൻഡ് സാനിറ്റൈസറിനകത്ത് 70% 80% ഒക്കെ ആൽക്കഹോളുണ്ട്. അതുകൊണ്ടാണ് ഹാൻഡ് സാനിറ്റൈസർ വെക്കുമ്പോൾ പെട്ടെന്ന് വൈറസ് ചാകുന്നത്. കേരളത്തിൽ ഇപ്പോൾ കിട്ടുന്ന സാനിറ്റൈസർ ഒരുപാട് വ്യാജമായിട്ട് ഉണ്ടാക്കുന്നതാണ്, കുന്നംകുളം ബ്രാൻഡാണ്. അതിനകത്തൊന്നും 70% ആൽക്കഹോളൊന്നുമില്ല. അതുകൊണ്ട് ഒരുപാട് പൈസ കൊടുത്ത് നിങ്ങൾ സാനിറ്റൈസർ മേടിക്കുന്നതിനേക്കാളും നല്ല പതയുള്ള സോപ്പാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നിങ്ങൾ ഇതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാനാണ് പറഞ്ഞു. അല്ലാതെ 450 രൂപ കൊടുത്ത് സാനിറ്റൈസർ മേടിക്കാനൊന്നും ക്യൂ നിൽക്കണ്ട. നല്ല പതയുള്ള സോപ്പുണ്ടെങ്കിൽ നല്ലപോലെ പതഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറസ് ബ്രേക്ക് ആവും. കൈ കഴുകുന്നവർ ഈ 20 സെക്കൻഡ് കൈ ഉരച്ച് കഴുകണം. ചുമ്മാ കഴുകിയാൽ പോരാ, ഇങ്ങനെ ഉരയ്ക്കണം, ഇങ്ങനെ ഉരയ്ക്കണം, ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറസ് വളരെ ചെറുതാണ്, അത് എവിടെ ഇരിക്കുന്ന അറിയത്തില്ല. അതുകൊണ്ട് അതിൻ്റെ എല്ലാ ഏരിയയിലും എല്ലാ പോസിബിൾ ഏരിയയിലും ചെല്ലത്തക്ക വിധത്തിൽ ഈ സോപ്പ് പത ചെല്ലുമ്പോൾ ഈ കൊഴുപ്പ് ബ്രേക്കായിട്ട് ഈ വൈറസ് ഇനാക്റ്റീവ് ആവും. ഇറ്റ് ഈസ് സോ സിമ്പിൾ. അതിനെ പേടിക്കൊന്നും വേണ്ട, അതിങ്ങനെ ചാടി വന്ന് നമ്മളെ കടിക്കത്തൊന്നുമില്ല. അത് നിർജീവമായ ഒരു സാധനമാണ്, ജീവനില്ല. പക്ഷെ അതിനെ ഇങ്ങനെ മാത്രമേ നമുക്ക് കളയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സോപ്പ് പത കൊണ്ട് നമുക്ക് ഈ യുദ്ധം ജയിക്കാൻ കഴിയും. ആദ്യം ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. നിങ്ങളതുകൊണ്ട് ഇങ്ങനെ വൈറസ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കേണ്ട, ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വായിലോ മൂക്കിലോ ചെന്നാൽ മാത്രമേ ഇത് നിങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കൈ വായിലോട്ടും മൂക്കിലോട്ടും കൊണ്ടുപോകുന്നതിന് മുമ്പ് നന്നായി കഴുകുക. നന്നായി കഴുകുക എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡ്. ഇപ്പോൾ 20 സെക്കൻഡ് കഴിഞ്ഞാൽ അമേരിക്കയിൽ പിള്ളേരെ ഇവിടെ ഈ കൊറോണ വൈറസ് വരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രൊസീജിയറുണ്ട്, സ്കൂളിലൊക്കെ എപ്പോഴും കൈ കഴുകുന്നത്. അപ്പോൾ കൈ കഴുകുമ്പോൾ എന്ത് ചെയ്യണം, 20 സെക്കൻഡ് ആയെന്നറിയാൻ ഇവിടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്, ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നുള്ള പാട്ട് പാടി തീരുമ്പോൾ 20 സെക്കൻഡ് ആവും. അതുകൊണ്ട് പിള്ളേർ കൈ കഴുകുന്നതാണ് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ജീവിതത്തിൽ ബർത്ത്ഡേ പാട്ടൊന്നും പാടിയിട്ടില്ലാത്ത ഞാനൊക്കെയാണ് പുള്ളിയൊന്നും ബർത്ത്ഡേ പാട്ടൊക്കെ കേട്ട് സന്തോഷിച്ചിരിക്കും. അമേരിക്കയിൽ പിള്ളേരങ്ങനെയാണ് കൈ കഴുകുന്നത്. അപ്പം നിങ്ങൾ ഹാപ്പി ബർത്ത്ഡേ പാടണമെന്നൊന്നുമില്ല, നിങ്ങൾ സിമിലർ ആയിട്ടുള്ളൊരു പാട്ട് കണ്ടുപിടിക്കുക 20 സെക്കൻഡ്. നമുക്കുണ്ടല്ലോ ധാരാളം നാടൻ പാട്ടുകൾ, ഏതെങ്കിലും ഒരു പാട്ട് അത് പാടിക്കൊണ്ട് കൈ കഴുകുക. അത്രയും സമയം പത വേണം കേട്ടോ, ചുമ്മാ സോപ്പ് ലാഭിക്കാൻ വേണ്ടി തേക്കരുത്. നല്ലപോലെ സോപ്പിട്ട് കൈ കഴുകുക, സോപ്പ് ലാഭിക്കണ്ട. സോപ്പ് പത കൊണ്ട് മാത്രമാണ് ഇതിനെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റുന്നത്. ഇതാണ് ഈ വൈറസ്. അപ്പം അങ്ങ് ചൈനയിൽ നിന്ന് അവർ വിട്ടിരിക്കുന്ന അദൃശ്യ സൈന്യമാണ് ഈ വൈറസുകൾ എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മളൊരു യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഈ വിധി വൈപരീത്യം, മലയാളികൾ ചൈനീസ് സൈന്യത്തോട് യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് എന്നുള്ളത് ഭയങ്കര തമാശയാണ്. ഏതായാലും സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണ് മലയാളികൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുദ്ധം നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരും. ഇപ്പം നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ സ്ഥാപനങ്ങളിലേക്കും നമ്മുടെ സംസ്ഥാനത്തേക്കും ശത്രു രാജ്യത്തു നിന്ന് കടന്നു വന്നിരിക്കുന്ന സൈന്യമാണ്. ഇനിയുള്ള മോഡേൺ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കൺവെൻഷണൽ യുദ്ധങ്ങളൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ പരമ്പരാഗത സമ്പ്രദായത്തിൽ തോക്കുമായിട്ടും അമ്പുമില്ലുമായിട്ടും വരികയല്ല, വാറിൻ്റെ എല്ലാം രീതി മാറി. പോസ്റ്റ് കൊറോണ വേൾഡ് വിൽ നെവർ ബി ദ സെയിം. ഈ കൊറോണയ്ക്ക് ശേഷമുള്ള ലോകം പഴയ പോലെ ആയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ശക്തമായ തിരിച്ചടി ലോകരാജ്യങ്ങൾ ചൈനയ്ക്ക് കൊടുക്കാൻ വേണ്ടി കച്ച കെട്ടും. ഒരു വലിയ മൂന്നാം ലോക യുദ്ധത്തിലേക്ക്
ലോകം നീങ്ങാൻ, ഈ കൊറോണയ്ക്ക് ശേഷം നീങ്ങാനുള്ള സാധ്യത വളരെയധികമുണ്ട്. പോസിബിലിറ്റീസ് ആണ്, ഉറപ്പൊന്നുമില്ല. പക്ഷേ ലോകം പഴയതുപോലെ ആയിരിക്കത്തില്ല. ഗൾഫ് രാജ്യങ്ങളുടെ പ്രഭ കുറയും. ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളവർക്ക് ഇനി പരമാവധി 5 വർഷത്തിൽ കൂടുതൽ ഗൾഫ് രാജ്യങ്ങൾ നിലനിൽക്കത്തില്ല. അതിൻ്റെ കാരണം വളരെ എവിഡൻ്റ് ആണ്. ഇപ്പോൾ തന്നെ ഞാനിവിടെ താമസിക്കുന്ന സ്ഥലത്ത് നിരത്തുകളിൽ കൂടുതൽ ഇലക്ട്രിക് കാറുകളാണ്. ഒരു തുള്ളി പെട്രോളോ ഡീസലോ വേണ്ട. ഓരോ മാസം ചെല്ലുംതോറും ഇലക്ട്രിക് കാറുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 5 വർഷം കൊണ്ട് ലോകത്തെ നല്ല ഒരു മെജോറിറ്റി വാഹനവും ഇലക്ട്രിക്കിലേക്ക് മാറും. അതിനുശേഷം അത് സോളാറിലേക്ക് മാറും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ എനർജി, ഒരു തരത്തിലുള്ള എനർജി വേണ്ട. സോളാർ എനർജി കൊണ്ട് മുഴുവൻ വാഹനങ്ങൾ ഓടും. ആ സമയത്ത് ഗൾഫിലെ ആ സാധനം ആർക്കും വേണ്ടാതെ വരും. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന, ഇന്നലെ എന്നെ ഒരു മലയാളി വിളിച്ച് കാനഡയിലിട്ട് പോകുന്നതിനെ പറ്റി ചോദിച്ചു. അപ്പം നിങ്ങൾക്ക് കേരളത്തിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ലെങ്കിൽ, മറ്റ് രാജ്യങ്ങളിലേക്ക് ഇമിഗ്രേഷനുള്ള സാധ്യതയുണ്ടെങ്കിൽ, അതിനുള്ള സാധ്യതകൾ ആരായുന്നതും അതിനുള്ള പരിശ്രമങ്ങൾ എത്രയും വേഗം തുടങ്ങുന്നതും വളരെ നല്ലതായിരിക്കും. ഗൾഫ് എന്നും ഇങ്ങനെ ഓടത്തില്ല. ഇതല്ല ഇതിൻ്റെ നമ്മൾ പഠിക്കുന്ന പോസ്റ്റ് കൊറോണ വേൾഡ്. ലോകമഹായുദ്ധത്തിന് ശേഷം ലോകം എങ്ങനെയായിരുന്നു, അതിന് മുമ്പ് എങ്ങനെയായിരുന്നു, അതുപോലെ ഒരു ലോകത്തെ ഒരു ഒരു ലാൻഡ്മാർക്കാണ്, നാഴിക കല്ലാണ് ഈ കൊറോണ. ഈ കൊറോണയ്ക്ക് ശേഷമുള്ള ലോകം, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സെയിം അല്ല, അല്ല വെറും ഒരു പകർച്ചവ്യാധി ഒരു രോഗമല്ല. ഇത് ലോകത്തിന് മുഴുവൻ എതിരായിട്ട് ചൈന പ്രഖ്യാപിച്ച യുദ്ധമാണ്. അതുകൊണ്ട് ഈ ലോകം ഇതിനെ അതിജീവിച്ചു കഴിഞ്ഞ് ചൈനയോടുള്ള പ്രതികരണം ഇതായിരിക്കും ചരിത്രം രേഖപ്പെടുത്തുന്നത്, രേഖപ്പെടുത്താൻ ആരെങ്കിലും അവശേഷിച്ചാൽ. കാരണം ഈ ചൈനയും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ ഇപ്പൊ ചൈനയ്ക്ക് അമേരിക്ക കൊടുക്കാനുള്ള ട്രില്യൻസിന്റെ എണ്ണം എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? അമേരിക്ക മുഴുവൻ വിറ്റാൽ കിട്ടുകയില്ലാത്ത അത്ര വലിയ തുക ചൈനയ്ക്ക് അമേരിക്ക കൊടുക്കാനുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ പല ആളുകളും ചൈനയെ സൂ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കൊറോണ ബാധ കഴിയുമ്പം എത്ര പേര് ജീവിച്ചിരിക്കും, ആരൊക്കെ ജീവിച്ചിരിക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ കൊറോണയ്ക്ക് ശേഷമുള്ള ലോകം ഈസി ആയിരിക്കത്തില്ല. നമ്മൾ വിചാരിക്കുന്നു ഇപ്പോൾ കുറേ ദിവസങ്ങൾ ഷട്ട് ഡൗൺ ചെയ്തു, അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും പഴയ പോലെയൊക്കെ ആകാമെന്ന് മനസ്സിൽ പലരും പായസം ഉണ്ടോണ്ടിരിപ്പുണ്ടോ? ഇറ്റ് വിൽ നെവർ ബി ദ സെയിം. വ്യത്യസ്തമായിരിക്കും. പഴയ പോലെ തൊഴിലവസരങ്ങൾ കാണത്തില്ല, പഴയ പോലെയുള്ള ഒന്നും കാണത്തില്ല, ചുംബന സമരത്തിനൊന്നുമുള്ള ഒരു സ്കോപ്പും കാണത്തില്ല. ഇപ്പം ഈ ചുംബന സമരം നടത്തിയ ആളുകളാണ് ഇപ്പം അന്ത്യചുംബനം പോലും കൊടുക്കാൻ മേലാത്ത ഒരു പരുവത്തിൽ നിൽക്കുക. മനസ്സിലായില്ലേ? ചുംബന സമരം നടത്തിയവൻ്റെ അപ്പം ചെത്താൻ പോലും ചുംബിക്കാൻ മേലാത്തൊരു പരിവായി പോയി. അപ്പം അതുകൊണ്ട് ആ രീതിയിലേക്ക് ലോകം മാറിയിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ 21 ദിവസം ലോക്ക്ഡൌൺ ആണ്. ഇപ്പം നമ്മൾ കേരളത്തിൽ 3-4 ദിവസമൊക്കെ അടച്ചിരുന്നു. നമ്മൾ ചിന്തിക്കുന്ന 21 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ ആവുന്ന ഒക്കെ ആവാനുള്ള സാധ്യത വളരെ വിരളമാണ്, വളരെ വിരളം. 21 ദിവസം കഴിയുമ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യും. ഇന്ത്യയിലെ സ്ഥിതി നിയന്ത്രണാതീതമായാൽ ഒരുപക്ഷെ അടിയന്തരാവസ്ഥ വരാൻ സാധ്യതയുണ്ട്. നമ്മളിതെല്ലാം പ്രതീക്ഷിക്കണം, എല്ലാം പ്രതീക്ഷിക്കണം. എക്സ്പെക്ട് ദ വേസ്റ്റ് ആൻഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഏറ്റവും മോശമായത് പ്രതീക്ഷിക്കുക, ഏറ്റവും മികച്ചത് സംഭവിക്കുമെന്ന് പ്രത്യാശിക്കുക. അപ്പോൾ അത്രയും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം പോസിബിലിറ്റീസ് ആണ്. അങ്ങനെ സംഭവിക്കാം, ഇങ്ങനെ സംഭവിക്കാം. പിന്നെ കൊറോണ വൈറസിനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വായുവിൽ വെയിറ്റ് ഉള്ളതുകൊണ്ട് വായുവിൽ നിന്ന് താഴേക്ക് പോകും, വായുവിൽ തങ്ങി നിൽക്കത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കല്ലെടുത്ത് താഴെ അത്രയും സ്പീഡിൽ പോകത്തില്ല, സ്ലോവിലാണ് താഴേക്ക് പോകുന്നത്. താഴേക്ക് വന്ന് സെറ്റാകാൻ 3 മണിക്കൂർ എടുക്കും. അതുകൊണ്ടാണ് നിങ്ങൾ തുമ്മുമ്പോൾ, തുമ്മലുള്ളവർ ഇങ്ങനെ കൈ മടക്കി കൈമുട്ടിനകത്തേക്ക് തുമ്മണം എന്ന് പറയുന്നത്. മാസ്ക് ഇല്ലെങ്കിൽ തുമ്മൽ വന്നാൽ ഇങ്ങനെ ഇങ്ങനെ കൈ മടക്കിയിട്ട് കൈമുട്ടിനകത്തേക്ക് തുമ്മണം. അതൊരു മാന്യതയാണ്, മറ്റുള്ളവരുടെ സുരക്ഷിതത്വത്തിന് നല്ലതാണ്. അല്ലെങ്കിൽ ഈ തുമ്മൽ ഇങ്ങനെ വന്നിട്ട് ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കും, മൂടൽ മഞ്ഞ് നിൽക്കുന്നതാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണത്തില്ലായിരിക്കും, പക്ഷെ ആ വൈറസുകൾ ആ വായുവിൽ ഇങ്ങനെയുണ്ട്. 3 മണിക്കൂറുകൊണ്ട് അത് താഴോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഒരാൾ തുമ്മി 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ അന്തരീക്ഷം ക്ലീൻ അവിടെയൊന്നും അല്ല. അപ്പം നമ്മൾ അതുവഴി നടന്നു പോകുമ്പോൾ കൃത്യം ആ പാത്തിലൂടെയാണ് നടന്നു പോകുന്നതെങ്കിൽ വൈറസ് ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ കൈ കഴുകിയിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് ഒരു റിസ്ക് ഫാക്ടർ. അതുകൊണ്ടാണ് പുറത്തധികം ഇറങ്ങി കറങ്ങി നടക്കരുത് എന്ന് പറയുന്നത്. ഞാൻ പേടിപ്പിക്കാൻ പറയുന്നതല്ല, അതൊരു സാധ്യതയാണ്. അതുകൊണ്ടാണ് തുമ്മുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ പരസ്യമായിട്ട് തുമ്മി പുറയുന്ന ഒരാൾ ഒരു കൊമ്പ് വെച്ച് കുത്തുന്നുണ്ട്. കാരണം അത് ആർക്ക് സഹിക്കാൻ പറ്റില്ല, കാരണം ആർക്ക് അസുഖമുള്ളതെന്ന് അറിയത്തില്ല. നമ്മൾ ഒരാൾ
ഒരാളൊന്ന് മാറിയിരുന്നാൽ, ഒരു വൈറസ് നമ്മിൽ കിട്ടാതിരുന്നാൽ, അതൊരു പക്ഷേ 10,000+ ആളുകളെയാണ് സേവ് ചെയ്യുന്നത്. കാരണം പൊട്ടൻഷ്യൽ ആയിട്ട് അയാളിൽ നിന്ന് 4 പേർക്ക് കിട്ടി, 4 പേരിൽ നിന്ന് 16 പേർക്ക് കിട്ടി, അത് ജിയോമെട്രിക് പ്രോഗ്രഷനിലാണ് പോകുന്നത്. ഏകദേശം ഒരു 10,000 പേരെയൊക്കെയാണ് നിങ്ങൾ സേവ് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പം നിങ്ങൾ വീട്ടിലിരിക്കുന്നതിലൂടെ 1,000,000+ ആളുകളെ നമ്മൾ സേവ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ ഇതിൻ്റെ ഒരു ചെയിനായി മാറും, ചെയിൻ്റെ ഒരു കണ്ണിയായി, ചങ്ങലക്കണ്ണിയായി മാറും. അതുകൊണ്ടാണ് ഈ പറയുന്നത്, വീട്ടിലിരിക്കേ, വീട്ടിലിരിക്കേ. പോലീസുകാരൊക്കെ തൊഴുകയ്യോടെയൊക്കെ പറയുന്നത്, തമിഴ്നാട്ടിലെ ഒരു പോലീസുകാരനും കേരളത്തിലെ ഒരു പോലീസുകാരനൊക്കെ തൊഴുകയ്യോടെയൊക്കെ പറയുന്നത് ഞാൻ കണ്ടു. ഇവിടെ അമേരിക്കയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പോലീസുകാർ തൊഴുകയ്യോടെയും വരുന്നില്ല, ഒന്നും വരുന്നില്ല, അവനവൻ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. നോക്കിയിട്ടും കാര്യമില്ല, കാരണം ഹോസ്പിറ്റലിലും ഇടയില്ല, അവിടെ ആർക്കും താല്പര്യവും ഇല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പം കണ്ടില്ലേ, മലേഷ്യയിൽ ആ പയ്യൻ ഇരുന്ന് കരയുന്നുണ്ടല്ലേ. അപ്പം ഈ വൈറസ് എന്ന് പറയുന്നത് ഒരു ജീവിയല്ല എന്ന് നമ്മൾ കേട്ടു. അപ്പം ഇത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അഴുകിപ്പോണം. ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ 3 ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇത് എത്ര നേരം എടുക്കുമെന്നുള്ളത്. ഒന്ന്, ഈ വൈറസ് വന്ന് ഇരിക്കുന്ന പ്രതലം എന്താണ്? അത് മെറ്റലാണോ, കാർഡ്ബോർഡാണോ, തുണിയാണോ, ഇലയാണോ, സിമെന്റ് ആണോ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വിച്ച് മെറ്റീരിയൽ, വാട്ട് കൈൻഡ് ഓഫ് സർഫസ്, അതാണ്. രണ്ടാമത് ടെമ്പറേച്ചർ എത്രയാണ്. 3, ഹ്യൂമിഡിറ്റി എത്രയുണ്ട്, അന്തരീക്ഷത്തിലെ ഈർപ്പം, താപനില, ഇരിക്കുന്ന പ്രതലം. ഈ 3 ഘടകങ്ങൾ, 3 ഫാക്ടർ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞത് കൊഴുപ്പാണ് ഇതിൻ്റെ ആവരണം. ഇപ്പോൾ ചൂട് കൂടുമ്പോൾ കൊഴുപ്പ് എന്ത് ചെയ്യും? നമ്മൾ ബിരിയാണി നിന്ന് കയ്യെ കൊഴുപ്പ് വെച്ച് ചൂടുവെള്ളത്തിലാണ് കഴുകുന്നെങ്കിൽ പെട്ടെന്ന് കൊഴുപ്പ് പോകും. ഇപ്പം നമുക്ക് അങ്ങനെയുള്ള സാഹചര്യം ഇല്ല, ചൂടുവെള്ളത്തിൽ കൈ കഴുകുന്നത് നല്ലതാണ്. ഇളം ചൂടുവെള്ളത്തിൽ സോപ്പ് പതപ്പിച്ച് കൈ കഴുകിയാൽ മോർ സേഫാണ്, അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ചൂട് കൂടുമ്പോൾ ഈ കൊഴുപ്പ് ഉരുകും, അപ്പോൾ വൈറസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള വേഗത കൂടും. കാർഡ്ബോർഡിൽ 24 മണിക്കൂർ ഇത് കേടുകൂടാതിരിക്കും കേട്ടോ. കാർഡ്ബോർഡ് അതുകൊണ്ട് കാർഡ്ബോർഡ് കൈകാര്യം ചെയ്ത് സൂക്ഷിക്കുക. പ്ലാസ്റ്റിക്കിൽ ദിവസങ്ങളോളം ഇരിക്കുക, ഏറ്റവും അപകടകരം പ്ലാസ്റ്റിക്കാണ്. അമേരിക്കയിലെ ഒരു ഷിപ്പേൽ 17 ദിവസത്തിന് ശേഷം ആക്റ്റീവ് വൈറസിനെ കണ്ടെത്തി. ഇരുണ്ട പ്രതലങ്ങളിൽ, തണുപ്പും ഈർപ്പവും ഉള്ള പ്രതലങ്ങളിൽ ഇത് കൂടുതൽ ഇരിക്കും. അതായത് എ സി മുറി വൈറസിന് ജീവിക്കാൻ, ജീവനല്ല ആക്റ്റീവായിട്ടിരിക്കാൻ വളരെ അനുയോജ്യമാണ്. ഇതെല്ലാം നമ്മുടെ പുരോഗതിയുടെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ പഴയ രീതിയിലുള്ള നമ്മുടെ വീടുകളുണ്ടല്ലോ, ജനാലുകൾ തുറന്നിട്ട് കാറ്റും വെളിച്ചവും ധാരാളം കയറുന്ന വീടുകൾ, അങ്ങനെയുള്ള വീടുകൾ തന്നെയാണ് ആരോഗ്യപ്രദം. അതുകൊണ്ട് ധാരാളം വെളിച്ചമുള്ളിടത്ത്, സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വൈറസ് വേഗം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടും. അതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ. അതുകൊണ്ട് എ സി മുറി വളരെ അപകടമാണ്. അപ്പോൾ എ സി കാത്തിരിക്കുന്നതുകൊണ്ട് സേഫാണ് എന്ന് വിചാരിക്കരുത്. എ സി കൂടുതലായിട്ടുള്ള സുരക്ഷിതത്വമൊന്നും നൽകുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു എന്നെ ഇത് ഒരു വീഡിയോ കണ്ടു വാട്സാപ്പിൽ. ഒരു അമ്മച്ചി ഒരു പത്രം ഇങ്ങനെ തോണ്ടിയെടുത്തുകൊണ്ട് പോയി അയൺ ബോക്സ് വെച്ച് തേപ്പൂട്ട് വെച്ച് തേച്ചിട്ട് വായിക്കുന്നു, വൈറസിനെ എല്ലാം കൊല്ലുന്നു. ആളുകൾ അത്രയൊക്കെ കെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതൊക്കെയാണ് നമ്മൾ വൈറസിനെ പറ്റി മനസ്സിലാക്കേണ്ടത്. പിന്നൊരു എന്നാ പ്രധാനപ്പെട്ട കാര്യം തുണിയാണ്. തുണി ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മളെല്ലാം സാധാരണ മലയാളികൾ ചെയ്യുന്നൊരു കാര്യമാണ് തുണി കൊടയുക. തുണി കൊടയുക. ഇപ്പം ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി ഉണ്ട് അമേരിക്കയിലെ, അവിടുത്തെ ഗവേഷക വിദ്യാർത്ഥികൾ നൽകിയിരിക്കുന്ന കുറേ നിർദ്ദേശങ്ങൾ. അപ്പം അതിനകത്ത് അവർ പറയുന്നത് തുണി ഒരു കാരണവശാലും കൊടയരുത്. കാരണം തുണിയാൽ വൈറസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അപകടം ഉണ്ടാക്കുകയാണ്. കാരണം നിങ്ങൾ ഈ തുണി കൊടുക്കും. ഇപ്പം മുണ്ടെടുത്തോണ്ട് പോകുന്ന ഒരാളാണ് പുറത്തൂടെ, അയാളുടെ മുണ്ടയിലൊരു വൈറസ് ഉണ്ട്, ആ മുണ്ട് ഉരിഞ്ഞ് കുടഞ്ഞു കഴിഞ്ഞാൽ വൈറസ് അന്തരീക്ഷത്തിലേക്ക് പോകും, ഉയരത്തിലേക്ക് പോകും, പിന്നെ താഴ്ന്ന് ആളുകളുടെ മൂക്കിക്ക്. നിങ്ങളുടെ വീട്ടിലാണെങ്കിലും തുണി കൊടയരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. ഞാനിത് കണ്ട കാര്യം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പം നാളെ തൊട്ട് പറയാം തുണി കൊടയരുതെന്ന് പറഞ്ഞു. തുണി കൊടയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസ് ഉണ്ടെങ്കിൽ അത് അപകടമാണ്. അപ്പം വളരെ തണുത്തതും ഇരണ്ടതുമായ പ്രതലങ്ങളിൽ വൈറസ് കൂടുതൽ സമയം
വസിക്കും. അപ്പം അതുകൊണ്ട് ബ്രാൻഡി ഒഴിച്ച് കൈ കഴുകിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. പിന്നെ മൗത്ത് വാഷ് ഉണ്ടല്ലോ നമ്മുടെ വായ കഴുകുന്നേ, മൗത്ത് വാഷിനകത്ത് 70% ആൽക്കഹോളുണ്ട്. മൗത്ത് വാഷ് കൊണ്ട് കൈ കഴുകിയാൽ ഹാൻഡ് സാനിറ്റൈസറിന് പകരം പ്രയോജനപ്പെടും. ഇത്രയൊക്കെയാണ് വൈറസിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ലോകത്ത് വളരെ ദൂരെ വ്യാപകമായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവ വികാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ പരിശ്രമങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ഫലം കിട്ടിയാൽ, ഫലം ചെയ്താൽ സൂൺ, നമുക്ക് ഈ ജൂൺ മാസമൊക്കെ ആകുമ്പോൾ ലോകം ഇതിൽ നിന്ന് പുറത്തു വരുമെന്നാണ് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ വല്ലതൊക്കെ സംഭവിച്ചാൽ, ലെറ്റ് എസ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഏപ്രിൽ മാസത്തോടുകൂടെ വൈറസ് പീക്കാവും, എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉച്ചസ്ഥായിലെത്തും. ഏപ്രിൽ പകുതി, ഏപ്രിൽ അവസാനമൊക്കെ ആകുമ്പോഴേക്കും വൈറസിൻ്റെ താണ്ഡവം ഉച്ചസ്ഥായിലായിരിക്കുമെന്നും മെയ് മാസത്തോടുകൂടെ അത് സ്ലോ ഡൗൺ ആകും. മെയ് അവസാനത്തോടുകൂടെ കുറഞ്ഞിട്ട് ജൂണോടുകൂടെ ഏകദേശം മാറും എന്നുമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതെല്ലാം ഇതിനു മുമ്പ് കണ്ടിട്ടൊന്നുമില്ല, ആരും പുതുതായിട്ട് വന്നതാണ്. എന്നാൽ ഇവിടുത്തെ വിദഗ്ധരായ ആളുകൾ പല ഘടകങ്ങളെ കണക്കിലെടുത്ത് അനലൈസ് ചെയ്ത് പറയുന്ന കാര്യമാണ്. ഇത് വേണേൽ മാറാം, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാം. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുക, മിനിമം ഒരു 3 മാസവും കൂടെ ഇത്തരത്തിലുള്ള സഹനം, പ്രയാസങ്ങൾ നമുക്ക് ആവശ്യമായി വന്നേക്കാം. കേരളം അതിനേക്കാൾ വേഗത്തിൽ അതിജീവിക്കുന്നെങ്കിൽ വളരെ നല്ലത്. എല്ലാവർക്കും അഭിമാനിക്കത്തക്ക വിധത്തിൽ അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പക്ഷേ ഇതൊരു യുദ്ധമാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് ഭയപ്പെടുകയല്ല വേണ്ടത്. നമുക്ക് ഇതിനെതിരായിട്ട് തോക്കുകൊണ്ട് വെടിവെക്കാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. ഈ സാധനത്തിന്, ഈ ശത്രു സൈന്യത്തെ തുരത്തുവാൻ നമുക്കിന്ന് കയ്യിലുള്ള ഏക സാധനം സോപ്പാണ്. അതുകൊണ്ട് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക, പരമാവധി വീടുകൾക്കകത്തിരിക്കുക. ഇത്രയും 2 കാര്യങ്ങളേ ചെയ്യാനുള്ളൂ, മറ്റൊന്നും ചെയ്യാനില്ല. രോഗം ബാധിച്ചവരെ ചികിത്സിക്കുന്ന കാര്യം അത് ആരോഗ്യ പ്രവർത്തകർ ഹോസ്പിറ്റലിലാണ് അവർ ചെയ്യുന്നത്, അവരത് ചെയ്യട്ടെ. നമുക്കിങ്ങനെയും ചെയ്യാം, പക്ഷേ നമ്മൾ ലോകത്തെ മുന്നോട്ട് കാണേണ്ടത് പോസ്റ്റ് കൊറോണ വേൾഡ് ഭയപ്പെടുത്തുന്നതാണ്. എന്തും സംഭവിക്കാം ലോകത്ത്. ഈ കൊറോണ വേൾഡിന് ശേഷം വരുന്ന ഉച്ചകോടികൾ, അത് സാമ്പത്തിക ഉച്ചകോടികളായാലും രാഷ്ട്രീയ ഉച്ചകോടികളായാലും സ്ഫോടനാത്മകമായിരിക്കും. മനുഷ്യന്റെ ജീവിതം കൂടുതൽ ദുസ്സഹമാവുകയാണ്. ഇപ്പൊ തന്നെ അമേരിക്കയിൽ 10 ലക്ഷം പേരുടെ തൊഴിൽ ഓൾറെഡി നഷ്ടപ്പെട്ടു. ലോകം മുഴുവൻ സമാനമായ സ്ഥിതിവിശേഷമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ധാരാളം ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ഈ വർഷം നടക്കാനിരുന്ന ദുബായ് എക്സ്പോ, അതുപോലെ ഖത്തറിലെ ഫുട്ബോൾ, ലോക ഫുട്ബോള്, ഒളിമ്പിക്സ്, ഇതെല്ലാം ലോക എക്കണോമിയെ വല്ലാതെ പ്രതികൂലമായിട്ട് ബാധിക്കും. ചില ആളുകൾ മാത്രം ഓർക്കുമോ, ഒളിമ്പിക്സും ലോകകപ്പ് ഫുട്ബോളും ദുബായ് എക്സ്പോയും മാറ്റിവെച്ചാൽ നമുക്ക് എന്താണ്? ഇന്ന് ലോകമെല്ലാം പരസ്പരം കണക്റ്റഡ് ആയിട്ട് കിടക്കുകയാണ്. അമേരിക്കൻ എക്കണോമിയിലെ ചെറിയ ചലനങ്ങൾ പോലും ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കുന്നുണ്ട്. അത് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ ബാധിക്കുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ കോണിലും ഇതും ഇപ്പം ഒരു നെറ്റ്വർക്ക് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ മനുഷ്യരാശിക്ക് ഏറ്റവും വലിയ ദോഷം നമ്മുടെ ഈ സമീപകാല ചരിത്രത്തിലുണ്ടായിട്ടുള്ള കൊറോണയുടെ കെടുതിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് ഒന്ന് മാത്രം, 2-3 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നമുക്ക് കൈ കഴുകാം, വീട്ടിലിരിക്കാം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ലെറ്റ് എസ് പ്രേ, നമുക്ക് പ്രാർത്ഥിക്കാം. അത് പഴഞ്ചൻ ഏർപ്പാടാണോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞല്ലോ, പഴഞ്ചൻ കാര്യങ്ങളിപ്പോൾ ചെയ്യുന്നത്. 1920 സ്പാനിഷ് ഫ്ലൂവിനെ നേരിടാൻ ചെയ്ത ചികിത്സാ മാർഗമാണ് ഇവിടെ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊന്നും പുതുതായിട്ടില്ല. അപ്പം നമുക്കും പുതുതായിട്ടൊന്നും ചെയ്യാനില്ല. ലെറ്റ് എസ് പ്രേ. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുറിയ ലൈസൺ, കർത്താവേ കരുണ ചെയ്യണമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ലോകത്തോട് കരുണയായിരിക്കണമേ, ലോകത്തോട് കരുണയായിരിക്കണമേ. ദൈവത്തിൻ്റെ കരുണയാൽ ഇപ്പോഴും ആ സൂര്യപ്രകാശം വരിക, അൾട്രാവയലറ്റ് കിരണങ്ങളാണ് ഈ വൈറസിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കളയുന്നത്. നമ്മൾ UV പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ അൾട്രാവയലറ്റ് വരുന്ന പിന്നെ ഭയങ്കര ഇതായിരുന്നു. അൾട്രാവയലറ്റ് വരുന്നുണ്ട്, അൾട്രാവയലറ്റ് വരുന്നുണ്ട്, അൾട്രാവയലറ്റ് വന്ന് നമ്മളെല്ലാം ക്യാൻസർ രോഗികളാക്കും.
ഇപ്പോഴാണെങ്കിൽ കുറച്ച് അൾട്രാവയലറ്റ് വന്നിരുന്നേ മതിയായിരുന്നു. കാരണം അൾട്രാവയലറ്റ് ഉള്ളിടത്ത് ഈ വൈറസ് ആക്റ്റീവ് പെട്ടെന്ന് പോവും. ഇത്രയും നാൾ നമ്മൾ അൾട്രാവയലറ്റിനെതിരായിരുന്നു, അൾട്രാവയലറ്റ് കിരണങ്ങൾ ഇങ്ങോട്ടൊന്നും വരണ്ട. ഇപ്പോഴാണ് ഇന്ന് അൾട്രാവയലറ്റ് ഇതിലേക്ക് വന്നിരുന്നത്. ഇപ്പം ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ വീടിന് ചുറ്റും ഇങ്ങനെ അൾട്രാവയലറ്റ്, പണ്ട് വീട്ടിൽ നിന്ന് ഓസ്റ്റിനിലൊക്കെ കണ്ടമാനം അൾട്രാവയലറ്റ് അങ്ങോട്ടൊക്കെ പോകല്ലേ. അപ്പം ഞങ്ങൾ ഓസ്റ്റിനിലോട്ട് പോകത്തില്ല, കാരണം ഇവിടെ എല്ലാം പത്രത്തിൽ വരുന്നതാണ്. ഓസ്റ്റിനിൽ പോയത് അവിടെ എല്ലാം അൾട്രാവയലറ്റ്. ഇപ്പം കണ്ടോ, അൾട്രാവയലറ്റ് ഉണ്ടെങ്കിൽ വൈറസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പറയും. ഇപ്പം ഏതാ നമ്മൾ വിശ്വസിക്കുന്നത്? അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സേഫായിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലം ലോകത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ലോകത്ത് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലവുമില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ, അത്യുന്നതൻ്റെ രഹസ്യ സ്ഥലത്തിൽ വസിക്കുന്നവൻ യഹോവയെക്കുറിച്ച്. അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ആകുന്നു, അവൻ തൻ്റെ തൂലുകൾ കൊണ്ട് നമ്മെ മറയ്ക്കും, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാർക്ക് നിന്നെക്കുറിച്ച് കൽപ്പന കൊടുക്കും. ആകയാൽ ദൈവത്തെ ശരണമാക്കിയിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം, കർത്താവിൽ സന്തോഷിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, പ്രത്യാശയോടെ ജീവിക്കാം, കൈകൾ കഴുകിക്കൊണ്ടേയിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമ്മുടെ ജിജി അബ്രാ എന്തോ ഒരു പ്രാർത്ഥന ഉറുദു ഭാഷയിലാണെന്ന് തോന്നുന്നു എഴുതിയിട്ടുണ്ട്. ആനിൻ മോറിയോ, ആനിൻ മോറിയോ, ആനിൻ മോറിയോ, നമ്മുടെ സുറിയാനിയാണല്ലോ. അപ്പം കർത്താവെ ഉത്തരമരുളണമേ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. കർത്താവെ ഉത്തരമരുളണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ലെറ്റ് എസ് ടുഗദർ പ്രേ. കർത്താവ് നമ്മളോട് കരുണ ചെയ്യട്ടെ. മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല. വി ക്യാൻ ഡു ഓൺലി വൺ തിങ്. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കാം. കർത്താവിൻ്റെ വലിയ കരുണ, കർത്താവിൻ്റെ വലിയ കരുണ അതല്ലേ നമുക്ക് വേണ്ടത്. മേഴ്സി ഓഫ് ഗോഡ്. കർത്താവെ നീ ആ കരുണ ഞങ്ങളോട് ചെയ്യണമേ, നീ ആ കരുണ ഞങ്ങളോട് ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓൺലി പ്രേ. ഇവിടെ കൊറോണയേക്കാൾ കൂടുതൽ ആളുകൾ മദ്യമില്ലാത്തതിനാൽ, ഏയ് അതൊന്നും ഒരാളോ മറ്റോ സൂയിസൈഡ് ചെയ്തു തന്നെയുള്ളൂ. ഈ വിഡ്രോവൽ സിംറ്റം എന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ച് ആളുകൾക്ക് വരുന്നൊരു കാര്യമല്ല, എല്ലാവർക്കും ഒന്നും വിഡ്രോവൽ സിംറ്റം ഒന്നുമില്ല. മദ്യം കഴിക്കേണ്ടവർ കഴിക്കട്ടെ, അപ്പം അതൊന്നും അല്ല, അതൊന്നൊരു വിഷയമാകത്തില്ല. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ മുഖ്യമന്ത്രിയുടെ പത്ര സമ്മേളനത്തിൽ കണ്ടു, അങ്ങനെ വിഡ്രോവൽ സിംറ്റം ഉള്ളവരെ ഇവര് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി ഡി അഡിക്ഷൻ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്, മദ്യം അത്യാവശ്യം ഉള്ളവർക്ക് മദ്യവും കൊടുക്കും, അതെല്ലാം സംസ്ഥാന ഗവൺമെന്റ് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വിറയ്ക്കുന്നവർക്ക് മദ്യം കൊടുക്കും, കൂടെ മറ്റേ സ്നാക്കൊന്നും കൊണ്ട് കൊടുക്കുമെന്ന് തോന്നുന്നില്ല, അറിയത്തില്ല, അതായിരിക്കും. കുടിക്കാൻ കമ്പനിയൊന്നും കൊടുക്കത്തില്ല. അത്യാവശ്യം വിറയ്ക്കുന്നവർക്ക് ഇച്ചിരി റമ്മോ വല്ലതും വായിൽ ഇറ്റിച്ചു കൊടുക്കുമായിരിക്കും. ഏതായാലും അതെല്ലാം ഗവൺമെൻറ് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ വളരെ സ്തുത്യർഹമായ രീതിയിലാണ്. ഇപ്പം വികസിത രാജ്യങ്ങൾ എന്ന് പറഞ്ഞ രാജ്യങ്ങളിലുള്ള ആളുകൾക്കാണ് കുഴപ്പം. ഇപ്പം മലേഷ്യയിലെ ആ പയ്യനെ ഓർത്ത് എനിക്ക് വളരെ ദുഃഖമുണ്ട്. നിങ്ങൾക്കും ദുഃഖം വന്ന് കാണും, നിങ്ങളുടെ ഒരു അനിയനെ പോലെയോ മകനെ പോലെയോ ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കാണും. നമ്മുടെ എത്രയോ പിള്ളേരാണ് പല സ്ഥലങ്ങളിൽ പഠിക്കാനൊക്കെ പോയത്. അപ്പം അവരൊക്കെ അവിടെ ഒരു പ്രതികൂലം വന്നാൽ അവിടെയൊന്നും ആരും സഹായിക്കത്തില്ല. കാരണം മുതലാളിത്തത്തിൻ്റെ ക്രൂരമുഖമാണ്, മനുഷ്യത്വം അവിടെയൊന്നുമില്ല. മാനുഷ്യമുഖം നമുക്ക് കാണാനേ ഇല്ല, മൃഗീയമാണ്, മൃഗീയം. അപ്പം അതുകൊണ്ട് ആ മലേഷ്യയിലിരിക്കുന്ന പയ്യൻ പലരുടെ മനസ്സിൽ ഇപ്പോൾ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. ഒരു മുറിവായി, ഒരു വേദനയായി, ദുഃഖമായി. സിമിലർ സാഹചര്യങ്ങൾ കഴിയുന്ന എത്രയോ പേരുണ്ട്. അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിനോട് മുഴുവൻ കരുണ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്കത് മാത്രമേ കഴിയത്തുള്ളൂ. കരുണയുള്ള ദൈവമേ, നിന്റെ വാതിലിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു. നിന്നെ വന്ദിക്കുന്നവരുടെ ആവശ്യങ്ങളെ നീ വിരോധിക്കരുതേ. ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയുടെ സഹായത്തിന് നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് നിന്റെ കരുണയാൽ ഞങ്ങളുടെ യാതനകൾ നൽകുമാറാകണമേ.
ചെയ്യണമേ, പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ. ദയവും തിന്മോചനവും തിന്നറയിൽ നിന്നേകണമേണ്ടുടയോ നീ സന്നിധിയിൽ നിദ്ര തെളിഞ്ഞി നീ അടിയാർ അന്തുണറോടെ നീ പതിനാർ ഉന്നതനെ നീ കൃപ ചെയ്യുക. നിന്മകൾ ഞാൻ ഉണർവിൽ ചെയ്താൽ നന്മയോടൊക്കെ പോക്കുക നീ. നിദ്രയിൽ ഞാൻ പിഴ ചെയ്തെങ്കിൽ നിന്ദയമോചിച്ചിടണമേ. ആഴ്മയഴും നിൻ കുരിശാലേ നല്ലയുറക്കം നൽകണമേ. മായകളും സ്വപ്നാദികൾ നിൻ ദാസനു കാണാറാകരുതേ. സമാധാനം നിറയും നിദ്രയുടനെ കാക്കുക നീ. ദിനവും നിന്നടിയാൻ ഞാനെന്നതിനാൽ എന്നുടലിന്നും കാവലിനായി വെളിവിൻ്റെ ദൂതന നീ എന്നരികത്താക്കിയിടണമേ. യേശുവേ ജീവനിരിക്കും നിൻ ദിവ്യ ശരീരം തിന്നതിനാൽ ആശമുദിക്കും ആഗ്രഹമെൻ ചിത്തമതിൽ തോന്നിടരുതേ. ഉറങ്ങുമ്പോഴരികിൽ കാവലനിക്കാത്തിരുരക്തം നിന്നുടെ രൂപം സദാ നിൻ കൈമനഞ്ഞോരെന്നുടലിൽ നിന്റെ വലം കൈയാകണമേ. കൃപ ചുറ്റും കോട്ടയുമായി കാവലതായും തീരണമേ. അംഗമടങ്ങും നിദ്രയതിൽ നിൻബലമെന്നെ കാക്കണമേ. എന്നയുറക്കം നിന്നരികിൽ രൂപം പോലെയുമാകണമേ. നിന്നെ പ്രസവിച്ചോ അമ്മയുടെ നൽപ്പാത്തലയാൽ ദുരിതത്തിൻ പരിഹാരം നൽകിയ നിന്റെ ബലിയാലേ എന്നെ ഞെരുക്കിടാതെ മഹാ ദുഷ്ടനെ നീ മാറ്റിയിടണമേ. നിന്നുടെ വാഗ്ദാനം കൃപയാരെങ്കലഹോ നീ നിറവേറ്റി നിൻകുരിശാലൻ ജീവന നീ മംഗലമോടും കാക്കണമേ. കേളിയൊരെൻ്റെ ഹീനതയിൽ പ്രീതിയെ നീ കാണിച്ചതിനാൽ ഞാനുണരുമ്പോൾ നിൻ കൃപയെ ണമേ. നിൻ തിരുവിഷ്ടം
നിറപ്പാൻ നിൻ കൃപയാൽ എന്നിൽ നിത്യം കൃപ ചെയ്ത ശാന്തി നിറഞ്ഞോരന്തിയും തന്മ വിളങ്ങും രാവിലെയും എന്നുടയോ നാമ ശിവായേ നിന്നടിയങ്ങൾ കേകളമേ മാനവരക്ഷകനെ സ്തുതി നിൻ ദാസരിലെന്നും നിൻ കൃപയേ ഈ ഉലകിൽ നീ എന്നതുപോൽ ആ ലോകത്തിലുമേകണമേ എന്നുടയോ നീ സ്തുതി നൽകിയിടുന്നു നിനക്കെൻ രക്ഷകനെ ആയിരമോടൊത്തായിരമാ യേശുവെ നിന്നെ സ്തുതി പാടും ശ്വാസപ്രദന സത്യപരനായി സ്തുതി നിത്യം ഹീനരുടെ പ്രാർത്ഥനയും ആവികൾ തൻ കണ്ണീരുകളും ആദ്യ ഫലത്തിൻ കാഴ്ചകൾ പോൽക്കുമവനായി സ്തുതി ഏകപരൻ തൻ തിരുമുമ്പിൽ ദോഷമകന്നോരറിവോടെ പാടുക നാം സങ്കീർത്തനവും കൊല്ലുന്നൊരു നഞ്ചായവയാളികൾ പൊന്നും നേടരുതേ നല്ലനു നിന്നിൽ പ്രീതി വരാ ദേശം നേടുക ശകനെ തോൽപ്പിച്ചുടനെ മൻകടലിൽ നിന്നേറിയ നൽനിധിയ പ്രാർത്ഥനയാൽ ഈ അടിയാർക്കും നിൻ കൃപയിൽ വാതിൽ തുറക്കാറാകണം ശിശു പ്രാർത്ഥനയാലേ ഈ
അടിയാർക്കും നിൻ കൃപയിൻ വാതിൽ തുറക്കാറാകണമേ. പ്രാർത്ഥനയേ കേൾക്കുന്നവനേ, രാജനയേ നൽകുന്നവനേ, പ്രാർത്ഥന കേട്ടി ദാസരുടെ രാജനയേ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ദൈവപുത്ര, മഹാപാപിയായ എന്നോട് കരുണ ചെയ്യണമേ. 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 പ്രയർ റോപ്പിലൂടെ വിരലുകൾ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊന്ത ഉപയോഗിക്കാം. കരുണയുടെ ജപമാല ചൊല്ലാം. ലോകത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു ജപമാല ഉപയോഗിച്ചും നിങ്ങൾക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാം. കർത്താവായ യേശുവേ, ദൈവപുത്ര, മഹാപാപിയായ എന്നോട് കരുണ ചെയ്യണമേ. കർത്താവായ യേശുവേ, ദൈവപുത്ര, മഹാപാപിയായ എന്നോട് കരുണ ചെയ്യണമേ. കർത്താവായ യേശുവേ, ദൈവപുത്ര, മഹാപാപിയായ എന്നോട് കരുണ ചെയ്യണമേ. ഈ അടച്ചിരിക്കുന്ന ദിവസങ്ങളിൽ പലരും ഗ്ലൂമിയായി പോകുന്നുണ്ട്. മെൻ്റൽ ബ്രേക്കപ്പ്, ദുഃഖം, സങ്കടം, നിരാശ, മരവിപ്പ്, മടുപ്പ്, വിരസത ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഒത്തിരി ആളുകൾ ഇങ്ങനെ പരാതി അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഇതിനെ അതിജീവിക്കാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒരു ഓരോ ദിവസവും കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് എഴുന്നേൽക്കുക ചെയ്താൽ 50% പ്രശ്നം മാറും. ലേറ്റ് നൈറ്റൊക്കെ ഉണർന്നിരിക്കുകയും തെറ്റായ സമയങ്ങളിൽ ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഈ വീട്ടിൽ ലോക്ക്ഡൗൺ ആണെങ്കിലും കൃത്യസമയത്ത് എന്നും ഒരേ സമയത്ത് ഉറങ്ങുകയും ഒരേ സമയത്ത് ഉണരുകയും ചെയ്താൽ ഈ ഡിപ്രഷനെ 50% അതിജീവിക്കാൻ കഴിയും. രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന, രാവിലെ എഴുന്നേറ്റ ഉടനെ നന്നായി കുളിച്ച് നല്ല വസ്ത്രം ധരിച്ചാൽ ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് പ്രസരിപ്പുണ്ടാവും. ഇത് ഞാൻ പറയുന്നതല്ല, ലോക്ക്ഡൗണിനെ അതിജീവിക്കാൻ വേണ്ടി പ്രശസ്ത സൈക്കോളജി വിദഗ്ധരുടെ ഒരു പാനൽ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളാണ്. അപ്പോൾ അവർ പറയുന്നത് കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് ഉണരുക, രാവിലെ എഴുന്നേറ്റ ഉടനെ എവിടെയോ പോകാനുള്ളത് എന്നതുപോലെ തന്നെ കുളിച്ച് വൃത്തിയായി മുടിയൊക്കെ ചീകി ഉടുപ്പൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് ഇത് വീട്ടിൽ തന്നെ ഇരിക്കുക. മൂന്നാമത് ചെയ്യാനുള്ളത്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഫോൺ വിളിക്കുക, അത് പിന്നെ മിക്കവരും ചെയ്യുന്നുണ്ടായിരിക്കും, അവരുടെ ക്ഷേമം അന്വേഷിക്കുക. നാലാമതായിട്ട് നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങൾക്ക് എന്ത് ഭയം, ഉത്കണ്ഠ, ആകുലത, സങ്കടം, നിരാശ, വെറുപ്പ്, സ്വയം നിന്ന, ആത്മഹത്യാ പ്രവണത, എന്തൊക്കെ തോന്നുന്നുണ്ടല്ലോ അതെല്ലാം ഒരു ബുക്കിൽ എഴുതി വെക്കുക. വൈകുന്നേരം ആകുന്നതിന് മുമ്പ് അന്നത്തെ ദിവസം നന്ദിയുള്ളവരായിരിക്കാൻ 3 കാരണങ്ങൾ കണ്ടെത്തുക. ഇന്ന് ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ മുറ്റത്തിരിക്കുന്ന ഒരു പൂവൽ, ഒരു പൂമ്പാറ്റ വന്നിരിക്കുന്ന കാഴ്ച നിങ്ങളെ സന്തോഷിപ്പിച്ചു കാണും. ബി താങ്ക്ഫുൾ ടു ദാറ്റ് ബട്ടർഫ്ലൈ. May God bless you. ഏതായാലും അടച്ചിരിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിജീവനം അകലെയെല്ലാം. May God bless you. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ എല്ലാ തിന്മയിൽ നിന്നും നിങ്ങളെ സൂക്ഷിക്കുമാറാകട്ടെ. പ്രാർത്ഥനയിൽ ഉച്ചരിക്കുക, കണ്ടിന്യൂ പ്രേ, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവെ, ദൈവപുത്ര, മഹാപാപിയായ എന്നോട് കരുണ ചെയ്യണമേ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, സൺ ഓഫ് ഗോഡ്, ഹാവ് മേഴ്സി അപ്പോൺ മീ, എ ഗ്രേറ്റ് സിന്നർ. There is no greatness in sinner, but I am a big sinner, a wretched sinner. Thank you. Bless you.